The money? ഹലോ ചെമ്മാനെ, എന്നാ വിളിച്ചേ? ചെമ്മാൻ. ഹലോ ചെമ്മാനെ, ചെമ്മാൻ തന്റെ മറ്റേ താനോ? ഒരു സീനിയർ പുരോഹിതനാണോ താൻ താനെന്ന് വിളിച്ചത്? കാറ്റൊന്നു മാറി വീശിയാൽ ഏത് നിമിഷവും മെത്രാനാകാവുന്ന ഒരു പുരോഹിതനാണ് ഞാൻ, ആ ഓർമ്മ വേണം. കാറ്റ് കാറ്റല്ല, കൊടുങ്കാറ്റും പേമാരിയല്ല, ഒന്നിച്ചു വന്നാലും തമ്മെത്രാനാകുന്ന പ്രശ്നമില്ല. മെത്രാൻ പോയിട്ട് തനിക്ക് ഇടവക ഭരണം പോലും കിട്ടിയല്ലോ. വേണ്ട, ഒന്നുമില്ലെങ്കിലും കുർബാന പട്ടം കിട്ടിയിട്ടുണ്ടല്ലോ. അല്ലാതെ സെമിനാരി വന്ന് 10-25 കൊല്ലം കഴിഞ്ഞിട്ടും പട്ടം കിട്ടാതെ ജൂനിയേഴ്സിന്റെ കപ്പേനായിട്ട് നടക്കുകയല്ലോ. താൻ എന്റെ കൂടെ പഠിച്ചാൽ പുറത്തു പറയാൻ എനിക്ക് നടക്കടാ. ആ നില്ല, കാലത്ത് ചായ വരെ കിട്ടില്ലല്ലോ. കറവക്കാരൻ വന്നില്ല, കറവക്കാരൻ വന്നില്ല, താൻ കറക്കണം. തനിക്കല്ലേ എന്റെ ചാർജ്? കറക്കും, മറ്റേ പുള്ളി ഇറക്കും. ഏത് പുള്ളി? മറ്റേ പുള്ളി. ഏത് മറ്റേ പുള്ളിയാണെന്നല്ലേ ചോദിച്ചത്? ഫാദർ തന്റെ തന്തയ്ക്ക് പറഞ്ഞ അടിച്ച തന്റെ പല്ലി ഞാൻ കൊഴിക്കും. ആ കൊഴിക്കും. താൻ ഈ സെമിനാരി വന്ന് അടിഞ്ഞില്ലായിരുന്ന തന്റെ പല്ലെന്നെ നാട്ടുകാർ കൊഴിച്ചേന്. നേരം വിളിക്കുകയും താൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചു കിടങ്ങൂല്ലേ. നാട്ടിൽ കൂടി മര്യാദയ്ക്ക് കിടക്കുന്ന പെമ്പിള്ളേരെയൊക്കെ പിടിച്ച് ജർമ്മനി കൊണ്ടുപോവാം, അന്റാർട്ടിക്കയെ കൊണ്ടുപോവാം, ഡെൻമാർക്കിൽ കൊണ്ടുപോവാം, ഉഗാണ്ടയെ കൊണ്ടുപോവാം, നഴ്സാക്കാം എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പിൽ അടുക്കള പണിക്കും വിഴുപ്പലക്കുന്നതിന് അയച്ചിരിക്കല്ലേടോ. അവിടുന്ന് കിട്ടിയ കാശ് കൊണ്ടല്ലേടോ കൂലിപ്പണിക്കാരായ തന്റെ ചേട്ടന്മാരും അനിയന്മാരും തോട്ടമൊലാളിമാരായത്. സ്കൂളുകളിൽ നിന്ന് പിള്ളേരുടെ ഗ്രൂപ്പ് ഫോട്ടോ മോഷ്ടിച്ചെടുത്ത് അനാഥ പിള്ളേരാണെന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് അയച്ച് പാൽപ്പൊടിയും സൂചി ഗോതമ്പും താൻ വരുത്തുന്നില്ലടോ. അത് കട്ട് വിൽക്കുന്ന കാശൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് ഇപ്പൊ അറിയണം. എടോ, കണ്ട ചെമ്മാനും ചെരുപ്പ് കുത്തിക്കുമൊക്കെ അങ്ങനെ തോന്നു. ഞാൻ കയറ്റി അയച്ച ഏതെങ്കിലും ഒരു പെണ്ടരി വഴിയാധാരമായിട്ട് അലഞ്ഞിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സായിപ്പന്മാരുടെ കുളിമുറി കഴുകുന്നു എന്ന് താൻ കേട്ടിട്ടുണ്ടോ? ഇതിന്റെ പേരിൽ 10 കാശ് ഞാൻ സ്വന്തം പോക്കറ്റിലിട്ടു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് തരാമോ? ചുമ്മാതല്ലടോ ഇപ്പോഴും പശുവിനെയും കറന്ന് ചാണകവും വാരി നടക്കുന്നത്. ഡേ, ഇപ്പൊ പറഞ്ഞോണ്ടല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞ ആളിനോട് പറഞ്ഞ. മുമ്പേ പറഞ്ഞ ഏതാള്? ഫാദർ. പഠിച്ചു തന്നിട്ട് എന്താ, എന്താ ഇവിടെ ബഹളം? എന്താ പറഞ്ഞേ? ഞാൻ ഫാദർ, ഞാൻ ഈ ഫാദറിനെ ഫാദർ എന്ന് വിളിച്ചു. അതിന് എന്നോട് ചൂടാണ്ട കാര്യമുണ്ട് ഫാദർ. ഫാദർ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ അർത്ഥമുള്ളോ ഫാദർ? അതൊന്നും അല്ലച്ചോ, ഞാൻ ഇയാളെ ഒന്ന് ഉപദേശിക്കുകയായിരുന്നു. ഇനിയെങ്കിലും ഒന്ന് നന്നാവോന്ന് അറിയണമല്ലോ. ഇത്രയും കാലം കർത്താവ് വിചാരിച്ചിട്ട് നന്നായില്ല, പിന്നെയാ ഇനി വട്ടപ്പാറ അയച്ച. നിങ്ങൾ ഇങ്ങനെ സ്റ്റുഡൻസുമായിട്ട് അധികം മിങ്കിൾ ചെയ്തിരുന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഡോക്ടർ അച്ഛാ, എന്നെ ഒരു സ്റ്റുഡന്റായിട്ട് മാത്രം കരുതരുതേ. ഞങ്ങള് സഹപാഠികളാണ്, യോഗ്യത കൊണ്ടല്ലെങ്കിലും ഇത് ഞാൻ എങ്ങനെയോ അച്ഛനായി. എനിക്ക് കുർബാന ചൊല്ലാൻ പോലുള്ള യോഗ്യതയില്ല, എങ്കിലും എന്നോട് ചാണകം വരാനൊക്കെ ഈ അച്ഛൻ പറയാമോ? ചാണകം? മണി 7 ആയല്ലോ, 3 മണി എനിക്കറായില്ലേ. എന്തായി കാണുന്നത്? ചാണകം ചായ. ഇതൊന്ന് വൃത്തിയിട്ടാണെന്ന് കൂടെ. ആ ചെല്ലിയല്ലേ. നീ എന്റെ കണ്ണിൽ പാറ്റ ഇടരുത്, നേരത്തിനും കാലത്തിനൊക്കെ തിരിച്ചു വരണം. വഴിയിലെങ്കിൽ വായി നോക്കിയേക്കല്ലേ. മിണ്ടാതെ എന്റെ കട്ടിൽ പോയി മൂടി പോയിച്ച് കടാ. ആ പട്ടാളം എങ്ങാനും കണ്ട പട്ടാളം. വർമ്മ വർമ്മ, നിന്റെയും എന്റെയും ജീവിതം കട്ടപ്പോക. ദേ കിടക്കുന്ന എന്റല്ലേ മൊട്ട, ഇയാടെ ഗതിയിലാവും ജീവിച്ചിരിക്കുന്ന ശവം. മൊട്ട, ഇയാളെന്താ സംസാരിക്കാത്ത? ഊമയാണോ? അല്ല, ആക്കിയതാ. എന്തിനെ ഇവിടെ കിടന്ന് വിളച്ചിൽ കാണിച്ചതിന്? അറ്റ കൈക്കൊരു ഓപ്പറേഷൻ ഉണ്ട്. ഇതുവഴി ഉരുണ്ട കയറ്റി തലച്ചോറിനകത്തിട്ട് ഒരു കറക്കം. ചോറും പരിപ്പും അവിയലും സാമ്പാറും എല്ലാം കൂടെ പുളിശ്ശേരി പരുവത്തിലാവും. പിന്നെ ആട്ടവും ഇല്ല, അനക്കവും ഇല്ല, ചാവണത് വരെ ഇങ്ങനെ കിടക്കും. ആ കോമാന്നോ കുത്തെന്നോ ഒക്കെയാ ഡോക്ടർ ഇതിന് പറയുന്നത്. അതുകൊണ്ട് നീ സൂക്ഷിച്ചു പോണം, അല്ലെങ്കിൽ നീ കോമയിലും ആയി പോവും, എന്റെ സർവീസ് ഫുൾ സ്റ്റാഫിലും ആയി പോവും. അയ്യോ, അടിക്കല് അടിക്കല്, കണ്ണാടി പൊട്ടിപ്പോവും. പോയിട്ട് വാ. അവൻ എവിടെ പോയി തൊലഞ്ഞു? അയ്യോ,
മരുന്ന് കുടിക്കണം മിനോ, എനിക്ക് മരുന്ന് കുടിക്കണന്നേ. എനിക്ക് എണിക്കാൻ പറഞ്ഞില്ലേ മരുന്ന് കുടിക്കണം. എനിക്ക് എണിക്കാൻ പറഞ്ഞു മരുന്ന് കുടിക്കണം. ആന്റണി വിനോദ് എനിക്ക് മരുന്ന് കുടിക്കണം. എണിക്കാൻ പറഞ്ഞില്ലേ വിനോദ്? എണിപ്പിക്ക നീയോ? സാർ, അത്തേനേത് കിലോമീറ്റർ ആയിത്തു. ഞാനത് അഷ്ടക്കായതാ? നിന്റെ ലൈസൻസ് അല്ലേ? ആർ സി ബുക്ക് അല്ലേ? ഞാൻ കുറെ ദൂരെ. അവിടെ പോലീസില്ലേ, ലോ ആൻഡ് ഓർഡറില്ലേ, ക്രൈം ആൻഡ് പണിഷ്മെന്റില്ലേ, ട്രാഫിക് റൂൾസില്ലേ, അബ്കാരി ആക്ട് ഇല്ലേ? എന്തോ വേണം സാറേ, നിയമം നടപ്പിലാക്കണം. ഓ, ഒരു 25 രൂപയ്ക്ക് നടപ്പിലാവോ? അതങ്ങേ കേരളത്തിലെ പൂഞ്ഞാറ്റിച്ച് എന്താ പറഞ്ഞാ? ഇതുകൊണ്ട് അങ്ങ് നടപ്പിലാക്ക് സാറേ. ഇതെന്താ സാധനം? ജോണി വാക്കർ. തന്റെ പേരല്ലേ ചോദിച്ച? കള്ളിന്റെ പേര് തന്നെ പറഞ്ഞ ജോണി വാക്കർ. എന്താ ജോണി വാക്കർ പോ. ഞാൻ പോണോ സാറേ? അല്ല, വേണ്ട, ഇവിടെ തന്നെ നിന്നോ. ഞാൻ പോട്ടെ. കൊച്ചവന്റേതാണെന്ന് പറഞ്ഞാ മതി, കാശ് കൊടുത്താ അവനെന്ത് ചെയ്യും? മണികണ്ഠൻ എന്നാ അവന്റെ പേര്. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. അയാളെ എങ്ങനെ കണ്ടുപിടിക്കും? കോടതിയിൽ അന്വേഷിക്കാൻ നമ്മുടെ ഏജൻസിയിൽ വിളിച്ചു പറയാം. ഇത് ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. എനിക്കെല്ലാം മനസ്സിലായടാ. ദേശി എല്ലാം പറഞ്ഞല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. ഈ നാട്ടക്കേസ് എവിടെ ഒളിച്ചു വെച്ചു? പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. അച്ഛൻ, ഒരബദ്ധം പറ്റിപ്പോയി. പറ്റിപ്പോയത് പോരാഞ്ഞിട്ട് നിങ്ങളിപ്പോ അത് മറ്റൊരുത്തന്റെ തല കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ? ഉണ്ണുണ്ണിച്ചാൻ അറിഞ്ഞല്ലേ? എല്ലാം അറിയാം, പക്ഷെ എനിക്ക് എന്നെ തെളിവുകളില്ലായിരുന്നു. ഇന്നിപ്പോ എനിക്കത് കിട്ടി. ക്ലിയർ എവിഡൻസ്. ഞാൻ സംശയിച്ചതെല്ലാം ശരിയാണ്. അച്ഛാ അച്ഛാ, ഇത് പുറത്ത് പറയരുത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം. പുറത്തറിഞ്ഞാലുള്ള നാണക്കേട് ഓർത്താടാ ഞാനും ഇത്രയും കാലം പറയരുത്. അച്ഛാ, നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് പറ്റിയതെന്നാണ് ഞാൻ പറയാം. ഒരു പെണ്ണിന് ഗർഭം ഉണ്ടാകുന്നെങ്ങനെ നീ പറയാതെ എനിക്കറിയാം. ഡാഡി പറഞ്ഞു. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞോണ്ടാണ്. കിടപ്പോശം മനസ്സിലാകാഞ്ഞിട്ടാണ്. കാര്യം എങ്ങനെ മലം നടന്നാലും തിരിഞ്ഞു കിടന്നാലും ഇപ്പൊ കൊച്ചൊന്നായില്ലേ? എടാ, ഗർഭം ഉണ്ടാക്കിയാ പോരാ, അത് ഏറ്റെടുക്കാനുള്ള ചങ്കുറ്റം കൂടെ വേണം. അല്ലാതെ വല്ലവന്റെ തല കെട്ടി എനിക്ക് ധൈര്യമില്ല. അച്ഛൻ എത്ര തന്നെയാണെങ്കിൽ അച്ഛനെ ഞെട്ടരുതോ? എനിക്ക് അങ്ങനെ രക്ഷപ്പെട്ടാ മതി. എനിക്ക് കൊച്ചുങ്ങളെ ഉണ്ടാവില്ലെന്ന് എല്ലാ ലേഡീസിനും അറിയാം. നാളെ ഇവളും ഞാനും കൂടി ഒരു കൊച്ചിനെ എടുത്ത് റോഡിൽ നടന്നാൽ ഇവിടെ ഒക്കത്തിരിക്കുന്ന കൊച്ചിന്റെ തന്ത ഞാനല്ലാന്ന് നാട്ടുകാർക്ക് മനസ്സിലാവും. ഇത് പുറത്തറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തന്നെയും കൊല്ലും ഞാനും ചാവും. കർത്താവാണ് സത്യം. നീ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കൊല്ലും.
ഇവിടെ എവിടെ പോയി? മൈഥിലി, മൈഥിലി, മൈലോ, ഇനി വല്ല ഷോപ്പിങ്ങിനും പോയതായിരിക്കും. ഒരു ഒരു സ്പെയർ കീ കയ്യിലുള്ളത് നന്നായി. എന്തായത് ഹാസേട്ടൻ? ദയവായി അടുത്ത് വെച്ചിരിക്കുന്ന ടേപ്പറ കടർ ഓൺ ചെയ്യുക. പ്രിയപ്പെട്ട ആസേട്ടൻ, ഇത്രയും കാലം നിങ്ങൾ എന്നെ ഓസ് വെക്കാമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാ ഇപ്പൊ നിങ്ങൾക്കിട്ട് ബേസ് വെക്കുന്നത്. ഒക്കുന്നിടത്തൊക്കെ മക്ക വെക്കാൻ നാട് നീള ഒരുപാട് പെമ്പിള്ളാരുണ്ടെന്ന് ഞാൻ ഈ ഇടയാ അറിഞ്ഞത്. എന്നും നിങ്ങൾക്ക് പണം മാത്രമായിരുന്നു വലുത്, പക്ഷെ എനിക്കെപ്പോഴും സ്നേഹമായിരുന്നു വലുത്. സ്നേഹത്തിന്റെ മഹത്വം എന്നെ പഠിപ്പിച്ചത് ആസേട്ടന്റെ അരുമ ശിഷ്യനായ അപ്പൂത് ഗ്രേറ്റ് ആണ്. അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ നാട് വിടുകയാണ്. പോകുന്ന പോക്കിൽ ആസേട്ടന്റെ DVD, VCD, CD, TV, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ എന്നീ സാമഗ്രികളും ഞങ്ങൾ കൊണ്ടുപോകുന്നു. യാത്രക്കിടയിൽ ഞങ്ങൾക്ക് കാശിന്റെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി അപ്പുവേട്ടൻ പറഞ്ഞ പ്രകാരം ആസേട്ടന്റെ ATM കാർഡ് ഉപയോഗിച്ച് അക്കൗണ്ടിലുള്ള മുഴുവൻ കാറിന്റെ കച്ചവടം ഇന്നലെ തന്നെ. ബംഗ്ലാവിന്റെ രജിസ്ട്രേഷൻ ഇന്ന് രാവിലെ. ഇനി ഞങ്ങളെ അന്വേഷിക്കണ്ട, ക്ഷമിച്ചില്ലെങ്കിലും തെറ്റിദ്ധരിക്കരുത്. കണ്ടോ കണ്ടോ, ആളുകൾ പണിക്കര സാറിനെ നോക്കുന്ന കണ്ടോ? ഇതാ പറഞ്ഞത്, വലിയ പണക്കാർക്ക് ജോഗിംഗ് നിർബന്ധമാണെന്ന്. വന്നേ സാർ. നമ്മുടെ പുത്തൻ പണക്കാരൻ പണിക്കരല്ലേ? കക്ഷിക്ക് വട്ടാണെന്നാ തോന്നുന്നത്. ആ ചെക്കന് ഞാൻ ഒന്ന് കൊടുത്തേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? സോറി സാർ. സാറിന് ബ്ലഡ് പ്രഷറോ പ്രമേഹമോ ഉണ്ടോ? ദൈവം സഹായിച്ചിട്ട് ഇതുവരെ ഒന്നുമില്ല. കളഞ്ഞു ഇതൊന്നും ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറയണം. വലിയ വലിയ പണക്കാർക്ക് വരുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഒരു വെയിറ്റ്? സൊസൈറ്റിയിൽ ഒരു സ്ഥാനം വേണ്ടേ? ഞാൻ ഓർത്തില്ല, ഗണപതി ആളൊരു കൊച്ചു മിടുക്കൻ തന്നെ. ഒരു മാസത്തിനകം ഞാൻ സാറിന് ഒരു ലെവലാക്കും, ടോപ്പ് ലെവലാക്കും, ഹൈ ലെവൽ. സാർ വരണം. ആ ഇംഗ്ലീഷ് ക്ലാസ് രണ്ടാഴ്ചക്കാണ് തുടങ്ങുന്നത്. ഒരു മാസം കൊണ്ട് ഞാൻ സാറിന്റെ മണി മണിയായിട്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കും. പിന്നെ അറബി, ഉറുദു, ഒറിയ, അങ്ങനെ ഏത് ചടങ്ങിന് പ്രസംഗിക്കാൻ പോയാലും ക്ഷണിച്ചില്ലെങ്കിലും VIPsനോടൊത്ത് വലിഞ്ഞു കയറി നിന്ന് ഫോട്ടോസ് എടുത്ത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണം. പത്രാധിപർക്ക് കാശ് കൊടുത്ത് മുഖചിത്രം വരുത്തണം, എങ്കിലേ പബ്ലിസിറ്റി കിട്ടും. ഇതൊക്കെയാണ് ഇവിടെ എല്ലാ മാന്യന്മാരും ചെയ്യുന്നത്. മുതലാളി ഒഴികെ ഇനി അത് പാടില്ല. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. മുതലാളി, ഈ വൃത്തികെട്ട ഡ്രൈവറുടെ തോളി കൈയിട്ടുകൊണ്ടുള്ള കൂട്ടുകെട്ട് നിർത്തണം. അത് വളരെ ചീപ്പാണ്. മുതലാളിയുടെ വെയിറ്റ് കുറയും. ഈ പന്നിയുടെ അഹങ്കാരം മാറ്റണം. അവർ രണ്ട് പറഞ്ഞേ? അത് ഇപ്പൊ തന്നെ പറയണോ അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയണോ? ഞാൻ ഭയങ്കര ചെറ്റ, എനിക്ക് പ്രശ്നമില്ല. പറയണ. ഏ ഡ്രൈവർ, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ തലമുട ഞാൻ ചവിട്ടി പൊട്ടിക്കും മരപ്പെട്ടി. ഇന്നലത്തെ പോലെയല്ല ഇന്ന് ഞാൻ. നിനക്കൊരു സംശയം തോന്നിയേക്കാം എനിക്കിതാരെങ്കിലും പറഞ്ഞു തന്നാണെന്ന്. സത്യത്തിൽ അങ്ങനെയല്ല, എനിക്ക് സ്വയം തോന്നിയതാണ് ഡ്രൈവറെ. മനസ്സിലായോ? മനസ്സിലായി. വേഷം കെട്ട് വേണ്ടട്ടോ. ഒരേ ഇതുപോലെ അല്ലേ നാളെയാണ് കമലാസനം വരുന്നത്. ഉവ്വ, ഡയറി നോട്ട് ചെയ്തിട്ടുണ്ട്. കാർത്തിയാനി വീട്ടിലുണ്ടെങ്കിൽ കല്യാണാലോചന കലങ്ങി. സാറ് ധൈര്യമായിരിക്കണം. അമ്മച്ചി അല്ല മിസ്സിനെ ഒഴിവാക്കാൻ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. സാറിന് എന്തെങ്കിലും വാങ്ങാനുണ്ടെന്നും പറഞ്ഞ് രാവിലെ അമ്മച്ചിയെ ചെറുക്കന്റെ കൂടെ ഷോപ്പിംഗിന് അയക്കണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. സാർ കയറിക്കട്ടെ. ഡ്രൈവർ വണ്ടി എടുക്കൂ. പോയി വല്ല ശനിയാഴ്ച വാസാമി, എവിടെ നോക്കിയാലും ഉണ്ട് കാവ്യം കതറും. രാത്രിയാണോ പിച്ച ഉണ്ടാ? പിച്ചക്കാരൻ നിന്റെ അച്ഛൻ പോറ പുല്ലേ. ആ പിച്ചക്കാരൻ പട്ടി. അയ്യോ എന്താണ് കാര്യം പറഞ്ഞപ്പോ മർമ്മത്തേറെ പിടിക്കുന്നോ? ഇയാൾ സ്വാമിയോ ആ സ്വാമിയോ? മർമാണി സുശീല. ഏതായി മർക്കണം വിവരദോഷി? ബെല്ലാ കുളിച്ചാതി. ഒരക്ഷരം വേണ്ടി പോരുത്. സ്വാമി ആരാണെന്ന് നിനക്കറിയാവോ? അപൂർവ സിദ്ധികളുള്ള ഒരു അത്ഭുത പ്രതിമയാണ്. അല്ല പ്രതിമ, കലവിട. അതിന് വേറെ ആളെ നോക്കിയാൽ എന്റെ മർമ്മം കണ്ടില്ലല്ലോ. നിനക്കെവിടെ നാളെ ബാക്കിയുള്ള കാർക്കും ഇല്ലാത്ത പോലെ ശരീരം മുഴുത്തപ്പെടുത്തി മർമ്മമുണ്ട്. വരുന്നു സ്വാമി. പോയി ഗ്ലാസ് വെള്ളം എടുത്തിട്ടോടാ. മിലിറ്ററിയാ, എവിടെ നിന്ന് ഒപ്പിച്ചാവോ? ഒരു പട്ടാളക്കാരൻ കൈ നോക്കാൻ വന്നു. എങ്ങനെയുണ്ട്? താമസിയാതെ വെടി തീരും.
എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആളറിയാതെ, ആളിന്റെ മഹത്വം അറിയാതെ ഞാൻ പറഞ്ഞു പോയ തെറ്റിന് മാപ്പ്. സുശീലം പറഞ്ഞപ്പോഴ അങ്ങയെക്കുറിച്ചും അങ്ങയുടെ സിദ്ധികളെക്കുറിച്ചും എനിക്ക് മനസ്സിലായത് സ്വാമി. അറിവില്ലായ്മയിൽ നിന്നും വെളിവില്ലായ്മയിൽ നിന്നുമാണ് തെറ്റുകൾ ഉണ്ടാകുന്നത്. അത് പൊറുക്കാൻ കഴിയാത്തവൻ അതിലും വലിയ തെറ്റാണ് ചെയ്യുന്നത്. നിന്റെ തെറ്റുകൾ നാം ക്ഷമിച്ചിരിക്കുന്നു. ഈ ഗ്ലാസ് അടുക്കളയിൽ കൊണ്ടുവയ്ക്ക്, ഇല്ലേ തട്ടി വീണ് പൊട്ടും. സ്വാമി ഓടാ, പോയി കുറിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോടാ. ഓടാ, സ്വാമി പറയുന്ന പോലെ കേൾക്ക്. പോ സ്വാമി, പോയി കുറിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോടാ. പെറുക്കി ഓടാ, പോപ്പാ. നിന്നെ ഒന്ന് കുറിപ്പിക്കാമടാ പെറുക്കി. ഞാൻ സ്വാമിയെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. എന്താ പ്രശ്നം? സ്വന്തമായി ഒരു കമ്പനി നടത്തുന്ന ഒരു ഇടത്തരക്കാരൻ മുതലാളി, എങ്ങനെയെങ്കിലും ഈ കമ്പനി പൂട്ടിക്കാൻ വേണ്ടി അന്യായമായ ഓരോ ഡിമാൻഡുകൾ ഉന്നയിച്ച് അവിടുത്തെ തൊഴിലാളികളെ സമരത്തിനിറക്കിയിരിക്കുന്ന ഒരു തൊഴിലാളി നേതാവ്. ഇതൊരു സിനിമയുടെ കഥയാണല്ലോ. ഏത് സിനിമയുടെ? ബ്ലണ്ടർ ഡാനിയൽ. സ്വാമി, ഇത് സിനിമയൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാ. ഓ, സീരിയലാണല്ലേ, പറയൂ. നാട്ടിലെ ചില പ്രമാണികളുടെ പിൻബലത്തിലാണ് ഈ തൊഴിലാളി നേതാവ് കിടന്ന് വിലസുന്നത്. ഗതികെട്ട ഈ മുതലാളിയെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം സ്വാമിയുടെ ദിവ്യദൃഷ്ടിയിൽ തെളിഞ്ഞു കാണുന്നുണ്ടോ? ഒന്നുകൂടെ എന്റെടുത്തല്ലേ ബിന്നിട്ട മിക്സ്ചർ നീ തിന്നിട്ടില്ലല്ലോടാ കുക്കുടാനന്താ. ഈ പ്രശ്നത്തിനുള്ള ഒരേ ഒരു ഏക പോംവഴി ആ നേതാവിനെ എന്നേക്കുമായി ഒതുക്കുക എന്നുള്ളതാണ്. അതെ സ്വാമി, അതാണ് വേണ്ടത്. പണക്കാരുടെ പിന്തുണ ഉള്ളതുകൊണ്ട് സാമ്പത്തികമായി അയാളെ ഒതുക്കാൻ ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയ നേതാവായതുകൊണ്ട് ശാരീരിക പീഡനത്തിലൂടെ ഒതുക്കാൻ ശ്രമിച്ചാൽ ശ്രമിച്ച മുതലാളി അടി കൊണ്ട് പിരിഞ്ഞു പോകും. പിന്നെ ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ, ഏറ്റവും ശക്തവും ബുദ്ധിപൂർവമായ വഴി. മിച്ചർ വഴി എന്താണെന്ന് പറഞ്ഞില്ല. ആർത്തി പാടില്ല, പറയാം. ഈ തൊഴിലാളി നേതാവിനെ തന്നെ കമ്പനി ഏൽപ്പിച്ചിട്ട് അതിന്റെ ഉടമസ്ഥനോട് ഈ നാട്ടിൽ നിന്ന് എന്നേക്കുമായി മുങ്ങാൻ പറയാം. ഒരു മാസത്തിനകം തൊഴിലാളി നേതാവ് മുതലാളി എവിടെ ഉണ്ടെങ്കിലും തപ്പിപ്പിടിച്ച് ഈ കമ്പനി തിരികെ ഏൽപ്പിക്കും. എങ്ങനുണ്ട് അനിയാ സുശീല, ഈ പെണ്ണും കമ്പനി ഒരുപോലെയാ. വേറൊരാളുടെ കയ്യിൽ ഇരിക്കുമ്പോ നമുക്ക് സ്വന്തമാക്കാൻ തോന്നും, കൈ കിട്ടിയാ വല്ലവന്റെ തലയെ കെട്ടി വെക്കാൻ തോന്നും. ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട്, ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. ഇല്ലാതെ പൊരുൾ മീതി എല്ലോർക്കും ആശി വരും. ഇക്കരയ്ക്ക് എന്താ സ്വാമി? എനിക്ക് ഉടനെ ഒരു ഭജനയ്ക്ക് പോണം സ്വാമി. സ്വാമിയുടെ തിരിഞ്ഞു. ഹലോ ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഹലോ, എത്തിയല്ലേ? എത്തിച്ചു. നന്നായി. ആൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ മറന്നു പോകുമെന്ന് മറക്കുകയായിരുന്നു. സാധനം ലഗേജ് പുറകെ വരുന്നുണ്ട്. ഒച്ച വരും മുന്നേ, ആന വരും പിന്നെ എന്നാണല്ലോ. കുറെ ഉണ്ടാവുമല്ലേ? എപ്പോ വരും? പെട്ടികൾ. പെട്ടി അത് പെട്ടി എടുക്കാൻ അടിയോടി വരട്ടെ. വരിക, ഇത്രയും ഒപ്പയ്ക്ക് പറയാനുള്ളൂ. കുറച്ചുകൂടി പറഞ്ഞോളൂ, സമയമുണ്ടല്ലോ പറയാൻ. മിസ്റ്റർ സത്യേന്ദ്രന്റെ മലയാളം നന്നായിട്ട് അറിയാമല്ലേ? നിങ്ങൾക്ക് ഏത് മലയാളമാണ് വേണ്ടത്? കോഴിക്കോട്, കൊയിലാണ്ടി, തിരൂര്, മലപ്പുറം, കുന്നംകുളം, ചാവക്കാട് വഴി, തിരുവനന്തപുരം, ലാൻഡിത്തീവിൽ, കമ്മൽസി. തമാശക്കാരനും കൂടെയാണല്ലേ. ഞാൻ വിചാരിച്ചു പുറം രാജ്യത്തൊക്കെ ആവുമ്പോ മലയാളം അറിയില്ല എന്ന് പറയുമെന്ന്. തമാശ. നന്നായിട്ട് പാടുമല്ലേ? നന്നായി പാടുപാടാറുണ്ട്. അല്ല, നന്നായി പാട്ട് പാടാറുണ്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, അല്ല, പാട്ട് പാടുന്ന കേട്ടിട്ടില്ല. എന്നാലും ഇങ്ങനെ കറി പോകുമ്പോ കുറച്ച് ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കുന്നത് ഒരു സുഖമല്ല. എന്താ സംശയം? ഒന്നും പാടുവോ? സംഗ്രതമോട്ടത്തിരി സ്വർഗരഥത്തെ ഇറങ്ങ. എന്താ ഇറങ്ങ?
തനിപ്പ് എന്താ പാടിയെ? എന്താ പാട്ട്? ശൈലേക്ക് വേറെ പാട്ട് വേണം. റോഡിന് രംഗത്ത് കയ്യിൽ കയറുമായി സുന്ദരി നിർത്തിയാൽ. താൻ ആരാ? സത്യേന്ദ്രനാ? സത്യേന്ദ്രനാണെന്ന് പറഞ്ഞു താൻ എന്താ കറിയെ? ഞാൻ പറഞ്ഞ സത്യേന്ദ്രനാണ് ഞാൻ സദാ ഹുസൈന്റെ മകൻ അബ്ദുള്ള. തന്റെ ഫാമിലി ഹിസ്റ്ററി ഒരുപാട് പറയാനുണ്ടാവും. ഇവിടെ വെച്ച് പറയണ്ട, വീട്ടിൽ വന്ന് പറയാം. തിരിച്ചു പോവാൻ ഓട്ടോറിക്ഷ കാശല്ലേ താജേട്ടാണോ? തനിക്ക് ആട്ടോ? ഞാൻ ആടി നിക്കുക, നടന്നു പോടോ. സുഭദ്രയോട് ഞാനിനി എന്താ പറയാ? ഞാൻ പറയാ, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണോ തിരിച്ച് ബംഗ്ലാവിലേക്ക് പോണോ? സത്യേന്ദ്രൻ എവിടെയെന്ന് വെച്ചാ സുഭദ്രയോട് എന്താ പറയാ? കമലക്ഷി, നീ ഇപ്പൊ തന്നെ ഒരുപാട് കാശ് തരാറുണ്ടല്ലോ, പിന്നെയും കാശേ കാശേ എന്ന് ചോദിച്ചു വന്നാൽ എങ്ങനെയാ? അങ്ങനെ പറയരുത് രാജേട്ടാ. പിന്നെ എന്ത് പറയണം? കാശിന് കാശ് തന്നെ വേണ്ടേ കമലാക്ഷി? ചിട്ടിയാണെ പൂരത്തിരി തീരാൻ പോവാ. എങ്ങനെയാ കുറിക്കാർക്ക് പണം കൊടുക്കുന്നെന്ന് വേവലാതില്ല ഞാൻ. വല്ല പണയ ഉരുപടിയും ഉണ്ടായിരുന്നെങ്കിൽ ആ നളിനാക്ഷന്റെ കുറച്ച് കാശ് ഒപ്പിച്ച് തനക്ക് തരാമായിരുന്നു. എന്റെ ദേഹത്തേക്ക് ഒന്ന് നോക്കിയാട്ട്, എന്തെങ്കിലും ഉരുപ്പടി ഉണ്ടോ ഈ ശരീരത്തില്? എന്തിനാ വേറെ ഉരുപ്പടി? അല്ല, ഉരുപ്പടി ഒന്നും ഇല്ലെന്ന് ബോധ്യമായി എങ്കിൽ ഈടൊന്നും കൊടുക്കാതെ ആര് പണം തരാനാ? ഞാൻ തന്നെ ഒരു ഈടല്ലേ ചേട്ടാ. അങ്ങനെ നളിനാക്ഷന്റെ ആവശ്യമില്ല, ഞാനൊന്ന് നോക്കട്ടെ, പണം വൈകിട്ടൊക്കെ എത്തിക്കാം. പോട്ടെ. ടൈം എന്നാ തങ്കച്ചി? 2 pound ഇരിക്ക്. கையில கிடைச்சது போச்சு, பாக்கெட்ல இருந்தும் போச்சு. இன்னொரு ஐடியா இருக்கு, தேவைப்பட்ட டைம்ல இன்டெலிஜென்ஸ் வர்க் பண்ண மாட்டேன். என்ன தலையுது? ஐயோ, யார் தானி? ശോഭരാജ് തനിക്ക് പറ്റിയ പേര് തന്നെ. എന്റെ കാശ് എടുക്കണോ? കാശ് ചെലവായി പോയി. ചെലവായി പോയെങ്കിൽ എനിക്കറിയാം. സഹോദര, ഉദരത്തിൽ അമർത്തരുത്, ഞാനൊരു ഉദര ജീവിയാണ്. കംഗാരു ആണോ? അല്ല, കോൺഗ്രസ് ആണ്. പിടിവിട്, കാശ് തരാം. മാരകായുധങ്ങളായിട്ടാണ് അവന്റെ കളി നടം. ടാനിങ് എത്തിയോ? എനിക്കറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? ടാനിങ് എത്തുമെന്ന്. എന്താ തന്റെ ഉദ്ദേശം? ഇവിടെ വരുന്നവരെ പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു ഉദ്ദേശമുണ്ട്. തന്നെ തട്ടുക. തന്റെ കൈ നടിച്ചു മാറ്റിയ രൂപ തന്നാൽ ആ ഉദ്യമത്തിൽ നിന്ന് തനിക്ക് പിന്മാറിക്കൂടെ? ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല, 1 മണിക്കൂറിനകം തന്റെ കാശ് ഞാൻ തരും. പിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത്. അയ്യോ, ഭക്ഷണവും താമസ സൗകര്യവും ഒക്കെ തരികയാണെങ്കിൽ 1 വർഷത്തെ വാടക ഇനത്തിൽ വേണമെങ്കിൽ ആ പൈസ തട്ടിക്കിഴിക്കാം. അതിനു മുമ്പ് നിന്നെ ഞാൻ തട്ടുമടാ തോട്ടണ്ടി. കർത്താവേ, കടുവേ പിടിച്ച കടുവേ, ഇയാളെ കാണാനില്ലല്ലോ. ഇനി ഇയാൾ പുറകോശം പോയി പോയാവോ? എക്സ്ക്യൂസ് മീ സാർ, അകത്തേക്ക് ഒരു തെണ്ടി പോയിരുന്നു, പുറത്തേക്ക് കണ്ടില്ല. ആ തെണ്ടി ഞാൻ തന്നെ ആളുടെ മൈമണ്ടാ. ഇതെന്ത് വേഷം? താനത്തെ മൈസ്രോടിക്ക് പോകണോ? അല്ല, മൈസ്രൈന്റെ പിണ്ടം പാപനാശിനി ഒഴുക്കാൻ പോകുന്നു. ഏത് വടക്കുഴി പോയാലും 1 മണിക്കൂറിനെ തന്റെ കാശ് മാറ്റി ഞാൻ തിരിച്ചു വരും. അതുവരെ ഞാനിവിടെ കാത്തിരിക്കും. ഓ, ഇരിക്കേ.
കാശുമായിട്ട് വന്നില്ലെങ്കിൽ എന്റെ കാശ് പോയി. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഈ പറമ്പിലൂടെ കടന്നാലും അപ്പുറത്തേക്ക് പോകാമല്ലോ. പോകാം, പക്ഷെ ഇതിലേ പോകുന്നതാണ് എനിക്ക് സൗകര്യം, അതിലേ പോകുന്നതാണ് ഞങ്ങൾക്ക് സൗകര്യം. എന്നാ നിങ്ങൾ അതിലേ പോയിക്കോ, ഞാൻ ഇതിലേ പോയിക്കൊള്ളാം. എടോ ഞങ്ങളുടെ ഷൂസും പാന്റും ഒക്കെ വെള്ളം ഒക്കെ നിങ്ങളുടെ കാര്യം. എന്ത് എല്ലാം നിർത്തിക്കല്ലേ, ആളുകൾ വേണ്ട, ഞങ്ങൾ വെള്ളം ഉണങ്ങി. ഇപ്പൊ എന്തേ കാര്യം, നിങ്ങൾ കൊരങ്ങന? അയ്യോ കാക്കോ സാറിനെ കൊരങ്ങാന്ന് വിളിക്കില്ലേ. കേട്ടോ ചേട്ടാ, ഇതെവിടെ തേങ്ങയൊക്കെ ആയിട്ട്? അല്ല വിശ്വാസ, ഇതെന്ത് പറ്റി ചേട്ടൻ? ഈ നാട്ടിലൊന്നും അല്ലേ ഇവിടുത്തെ സംഭവ വികാസങ്ങളൊന്നും അറിഞ്ഞില്ലേ? ചേട്ടൻ വിചാരിക്കുന്ന പോലെ കേസ് മുഴക്കമൊന്നുമല്ല. എന്റെ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ അയച്ചു തന്നിരിക്കുന്ന പോലീസുകാരായവർ. ഞാൻ എവിടെ പോയാലും ഇവറ്റകൾ എന്റെ കൂടെ കാണും, അതാണ് റൂൾ അല്ലേ? ഉൽക്കണ്ഠം പിള്ളക്കൊക്കെ സുഖം തന്നെ അല്ലേ? ഉൽക്കണ്ഠം പിള്ളയോടും കൂട്ടുകാരോടും ചേട്ടൻ ഞാൻ പറയണ്ട, ഞാനിങ്ങനെ രണ്ട് പോലീസുകാർ അപ്പുറം അപ്പുറമായിട്ടൊക്കെ അങ്ങനെ നടക്കുകയാണ്, വലിയ നിലയിലാണ്, വലിയ പത്രാസിലാണെന്നൊക്കെ. അതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല. പൊങ്ങച്ചാണെന്ന് വിചാരിക്കും അല്ലേ? പിന്നെ അത് മതി, കണ്ണുകടി അസൂയും ഒക്കെ. ചേട്ടൻ ചെല്ലി ചെല്ലി. അയ്യോ പോവാം, വല്ല സിഗരറ്റോ ബീഡിയോ വല്ലോ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. റോഡിലെങ്ങും ഒറ്റ ഒരുത്തനെയും കാണാനില്ല, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായല്ലേ? വലിയ വിളച്ചിലൊന്നും വേണ്ട, ഈ കാക്കിക്കുപ്പായക്കാരൊക്കെ വലിയ മണ്ടന്മാരാണെന്ന് മനസ്സിൽ എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ദേ പോലീസുകാരനാ, കാര്യസ്ഥനല്ല, നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാണ്. ഞങ്ങളെ കിട്ടില്ല. അയ്യോ ലൈബ്രറി അടച്ചാണ്. അയ്യോ ബുക്ക് എടുക്കാൻ മറന്നുപോയി. ചാക്കോ ഞാൻ ജോലി രാജിക്കാൻ പോട്ടോ. യെസ് പോയ്യോ, അല്ലെങ്കിൽ നാളെ പോവാ. അയ്യോ വേറൊരു കാര്യം പറഞ്ഞോയി. അയ്യോ സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്തായത്, കുറച്ചുദൂരം നടക്കുക, പിന്നെ പെട്ടെന്ന് ഓടുക, പെട്ടെന്ന് നിൽക്കുക. നടപ്പിന്റെ വേഗതയും ദൂരവും കൃത്യമായി ഞങ്ങളെ മുൻകൂട്ടി അറിയിച്ചിരിക്കണം. അതൊക്കെ എങ്ങനെ മുൻകൂട്ടി അറിയിക്കാൻ വെക്കുന്നത്? ഞാൻ എവിടെ പോയാലും ശരി എന്റെ കൂടെ നിൽക്കണം എന്നുള്ളതല്ലേ ഡ്യൂട്ടി. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി, അതെനിക്ക് അറിഞ്ഞൂടെന്ന് വിചാരിച്ചാ. നഖത്ത് മുമ്പിട്ട് സൂചിയായിട്ട് രണ്ടീ ചക്കൻ അറിയാവില്ലട്ടോ. നഖത്തിലല്ല സാറേ. എങ്ങനെയൊക്കെ ഉണ്ട് കച്ചവടം? ഒരു വിൽസുക തീപൊട്ടി. വല്ല കപ്പലിന് മുട്ടായോ മിസ്റ്റർ വല്ലതും വേണോ? ഒന്നും വേണ്ട, അപ്പൊ പറ്റില്ല. സുഖം തന്നെ അല്ലേ? അയ്യോ അമ്മ ഇല്ലേ? ഇല്ല. മൈ ഗോഡ് ഇല്ലേ? അമ്മാവൻ വരുമ്പം പറഞ്ഞേരെ ഞാനിങ്ങനെ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് വന്ന് അന്വേഷിച്ചിട്ട് പോയെന്ന്. ഓക്കെ, അമ്മാവന്റെ കടയാണ്. ഹലോ ചേട്ടോ, കുഴപ്പക്കാരൊന്നുമല്ല, എന്റെ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ അയച്ചിരിക്കുന്ന 24 hours എന്റെ കൂടെ തന്നെ കാണും. വരട്ടെ. ഒന്നുമില്ല, ഞാൻ അന്വേഷിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി. അന്ന് വണ്ടി ഇടിച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ഇയാളും ഉണ്ടായിരുന്നു എന്നൊരു സംശയം. ഞാനിവിടെ വരുന്ന വിവരം നേരത്തെ അറിഞ്ഞതിന് ശേഷം എന്നെ അപായപ്പെടുത്താൻ വന്നതാണോ എന്നൊരു ഡൗട്ട്. ഒന്ന് സെർച്ച് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്. ചാക്കോ എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ പിന്നെ പറയാം, നിങ്ങളുടെ ദേഹപരിശോധന നടത്തണം. ഞാനൊരു ജനപ്രതിനിധിയാണ്, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. അങ്ങനെയാണെങ്കിൽ ജുബൂര്. അതെ, പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും നിയമത്തിന്റെ മുമ്പിൽ ഒരു പ്രശ്നമല്ല. ജുബ അവരുടോ അടിയിൽ വലിട്ടുണ്ടോ? ഇല്ല, എന്നാ പിന്നെ മുണ്ടായിട്ടുണ്ട് കേട്ടോ. ആ അരയിൽ തപ്പ്, അരയിൽ തപ്പ്. കൈബുക്ക് കൈബുക്ക് കൈബുക്ക്. അരകുലുക്ക് അരകുലുക്ക്. ചാട് ചാട് അണ്ണാൻ ചാടവളെ ചാട്. അങ്ങനെ ഒന്ന് വട്ടം കറങ്ങ. ഓഹോ, പഞ്ചായത്ത് മെമ്പർ ആവാൻ പറ്റാത്തതിന്റെ വൈരാഗ്യം ഇങ്ങനെയൊക്കെ തീർക്കല് അല്ലേ? പിള്ളച്ചേട്ടൻ ആ കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇവരുടെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമല്ലേ? ദേ ഇത് നമ്മുടെ സ്വന്തം ആളാണ്, മേലിൽ ചെക്ക് ചെയ്യരുത്. ചേട്ടൻ പറ്റോ പറ്റോ പോവാം. അയ്യോ പോലീസ്. അയ്യേ നിങ്ങൾ എന്തിനാ ഇറങ്ങിയത്? ഇവരെ കണ്ടോണ്ടാണോ? അതിന്റെ ആവശ്യമില്ല, ഇവരെന്റെ സംരക്ഷണത്തിന് വേണ്ടി വന്നിരിക്കല്ലേ. എന്റെ ഫ്രണ്ട്സ് ആണേ. കേറി പൊയ്ക്കോ, ലോഡ് കയറി പൊയ്ക്കോ. ചാക്കോ ആ കർമ്മം അങ്ങോട്ട് ചെയ്തേക്ക്. അയ്യോ കാറ്റ് തുറന്നു വിടരുത്, ഇവരെന്റെ ഫ്രണ്ട്സ് ആണ്. മക്കളെ പോ.
നിയമം നടത്തുന്നതിൽ ഞങ്ങളെ പിന്തിരിപ്പിക്കരുത്. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. ഇനിയിപ്പോ എങ്ങനെയാ പോകേണ്ടത്? സ്പീഡിൽ പോണോ അതോ സ്ലോവിൽ പോണോ അതോ വെള്ളത്തിൽ കൂടെ പോണോ? എങ്ങനെയാ പോകേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, നമുക്ക് അങ്ങനെ അങ്ങ് പോവാ. വാ പൊളിച്ച് വെച്ച് അകത്തോട്ട് ഒഴിക്കും. ഇത് കണ്ടോ, ചപ്പാത്തിയും കോഴി വറുത്തതും. നിന്റെ ചള്ള വയറ് നിറച്ച് തിന്ന്, ആർത്തി കുറയട്ടെ. എവിടുന്നോ? എന്റെ കയ്യിലുള്ള കാശ് കൊടുത്തു വെച്ച് വാങ്ങിച്ചു. അല്ലാതെ നിന്നെ പോലെ കയ്യിൽ കാശ് വെച്ച് എച്ചിത്തരം കാണിക്കുന്ന സ്വഭാവം എനിക്കില്ല. നീ ഇത് കണ്ടോ, 100 രൂപയുടെ നോട്ട്, ഒറ്റ നോട്ടായിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ നീ? എവിടുന്ന് മോഷിച്ച? മോഷണം നിന്റെ അച്ഛന്റെ ജോലിയാണ്. അല്ല, നിനക്ക് ഇത്രയും കാശ് എവിടെ നിന്ന് കിട്ടാൻ? നീ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ഒന്നുണ്ട്, അതെന്റെ ജാതകത്തിലുണ്ട്. ഇന്ന് കാലത്ത് മുതൽ രാജയോഗം എനിക്ക് തുടങ്ങിയിരിക്കുകയാണ്. രാജകുമാരി രാജയോഗവുമായി രാവിലെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ആരെ തെളിച്ചു പറ. എന്തൊരു ഐശ്വര്യമാണെന്ന് അവക്ക്, കണ്ണുകളുണ്ടല്ലോ. നമ്മുടെ 2 വൈരക്കല്ല് എടുത്ത് വെച്ച പോലിരിക്കും. മൂക്കിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട. മൂക്കില്ലേ? മൂക്കുണ്ട്, പക്ഷെ നിന്റെ പോലത്തെ നത്ത് മൂക്കല്ലടേ. മുഖം ചുണ്ടൊക്കെ ഉണ്ടല്ലോ, നല്ല ചുവചവാന്നിരിക്കും. ഞാൻ വിചാരിച്ചത് സായിപ്പിന്റെ കുട്ടിയാണ്. നല്ല സ്റ്റൈലും വേഷം. ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെ ചടപടപടപട. അല്ല നീ കേക്കണം, നമ്മുടെ ഈ സ്റ്റൈലൊക്കെ കണ്ടപ്പോ അവൾ എന്നോട് ചോദിക്കാണ്, എന്നെ പോലെ ഇംഗ്ലീഷ് അറിഞ്ഞോളോ. നിനക്കറിയാവുന്ന ഇംഗ്ലീഷ് 2 വാക്കല്ലേ? വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. അത്രയും അറിഞ്ഞാ മതി, അത് വെച്ച് നിന്നെ പോലെ ഒരു കാളയെ ഇത്രയും കാലം തീറ്റി പോറ്റിയില്ലേ? എനിക്ക് നിന്റെ തീറ്റയും വെള്ളവും വേണ്ടെങ്കില. അവൾ എന്നോട് പറയാണ്, ഹേ ഹാൻസം, ഐ ആം ഗോയിങ് ടു ടേക്ക് യു വിത്ത് മീ. എടാ സുന്ദരക്കുട്ട, ഞാൻ നിന്നെ ദത്തെടുത്തോട്ടെ എന്ന്. ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. 1000 റുപ്പീസ് എടുത്തു തന്നു. എന്നിട്ട് പറയാണ്, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ടുമാറോ, സ്വീറ്റ് ഡ്രീം. അവിടെ മറ്റേ കഥ നിൽക്കുകയാണ്. അവളെവിടെ താമസം? അവളെവിടെ താമസം? ഹോട്ടൽ റോയൽ ടവറിൽ, റോയൽ സൂട്ടിൽ. നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ ഫാമിലി വിശ്രമിക്കുകയാണ്. എനിക്ക് 2 ഫോട്ടോസ് എടുത്താ കൊള്ളാവുന്നുണ്ടളിയ. നീ എന്നെ നന്നായിട്ടത് പരിചയപ്പെടുത്തി തരണം. നന്നായിട്ടെന്നല്ല, നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരികേയില്ല. ബിക്കോസ് യു ആർ പര പര എച്ചി. നിനക്ക് നന്ദിനി തമ്പുരാട്ടിയെ പരിചയപ്പെടാനുള്ള സ്റ്റാറ്റസ് ഇല്ല. നീ വെറും ചീപ്പാണ്. എങ്കിലും ഇത്രയും കാലത്തെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് നിനക്ക് ഞാനൊരു ഫേവർ ചെയ്യാം. മിക്കവാറും ഞങ്ങൾ അടുത്ത ആഴ്ച സിംഗപ്പൂരിലേക്ക് പോവാണ്. എവിടെ? സിംഗപ്പൂരിലേക്ക്. അവിടെ ഞങ്ങൾ ഇങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുമ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളുടെ ഇടയിൽ ക്യാമറയും കടിച്ചു തൂക്കി കുറച്ച് നടക്കുന്ന നിനക്ക് സിമ്പതിയുടെ പുറത്ത് വല്ലപ്പോഴും കുറച്ച് ഡോളേഴ്സ്, ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ്, മണി ഓർഡർ ആയിട്ട്, എങ്ങനെ മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം. ഇപ്പോ എന്റെ രാജയോഗത്തിന്റെ ട്രീറ്റ് ആയിട്ട് ഇതെടുത്ത് വെച്ച് നക്ക്. യെസ്. എന്താ നനി? ഹോട്ടലിലേക്ക് എല്ലാം പറഞ്ഞു. ഓ അളിയ, ഞാനൊന്ന് ഹോട്ടലിലോട്ട് പോയിട്ട് വരാം. തമ്പുരാട്ടിക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും. രാത്രി ഞാൻ ചിലപ്പോഴേ വരുള്ളൂ. ഡിന്നർ അവരുടെ കൂടെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ അവിടെ കിടന്നുറങ്ങിയെന്ന് വരും. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, ഓക്കെ? എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ ഞാൻ ഹോട്ടൽ റോയൽ ടവറിൽ കാണുമെന്ന് പറയണ്ട, അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയാലോ. ഓക്കെ, ബൈ ബൈ, സീ യു. ബാങ്കിൽ പണം അടച്ചിട്ട് വേഗം തിരികെ പോന്നോളൂ. അക്കരെ ചെന്നിട്ട് ഇറ്റാമിന്റെ കടയിൽ സൈക്കിൾ എടുത്ത് പൊക്കോളൂ. നമ്മൾ ചായ തിന്നിട്ട് പോയാൽ പോരെ? ഇയാടെ സൗകര്യത്തിന് എല്ലുമ്പോഴേക്കും ട്രഷറി പൂട്ടും. എന്നാൽ ഇഡ്ഡലി തിന്നിട്ട് പോകാൻ കൊടുക്കാം. ഇയാള് പോടോ. പിന്നെ ചോദിക്കണമെന്ന് പലവട്ടം ഓർത്താ സന്ദർഭം കിട്ടില്ല. എന്താ എന്റെ പേരെങ്ങനെ മനസ്സിലായി? ഡാഡി പറഞ്ഞ അടയാളങ്ങളൊക്കെ വെച്ച് ഞാൻ ഊഹിച്ചതാ. ഓ, ഇത് ഈ അടുത്ത് വന്നതാ. വേണു. അമേരിക്കയിൽ എവിടെയാണ് താമസം? അമേരിക്കയിൽ എവിടെയൊക്കെ അറിയും? അമേരിക്കയിൽ പറയൂ പറയൂ. അമേരിക്കയിൽ ഇങ്ങനെ പല പല സ്ഥലങ്ങളുണ്ടല്ലോ. അതെ. ഇതെന്താ പെണ്ണുങ്ങളെ പോലെ കമ്മൽ ഇട്ടിരിക്കുന്നത്? ഇത് കമ്മലല്ല, കടുക്കനാണ്. എന്ന് പറഞ്ഞാൽ എന്താ? കമ്മല് പോലെ തന്നെയാ. ഇവൻ ആണാണെന്ന് ഇവന്റെ അച്ഛനമ്മമാർക്ക് ഇപ്പോഴും ബോധ്യമായിട്ടില്ല. അങ്ങനെയൊന്നുമല്ല, ഇത് ആചാരമാണ്, ദൈവികമാണ്. എന്താ കുഞ്ഞുണ്ണിയാരെ? ഹലോ, പൈത കാര്യം. വേണുവല്ല വിഡിത്വം പറഞ്ഞോ. അത് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ? മോളുവാ, ഇയാള് പോടോ. ഒരു കാര്യം, അമേരിക്കയിൽ വന്ന പെണ്ണുങ്ങൾ വെച്ച് ഗോൾ വെച്ച് ഗുൽമാലിന്റെ കണ്ണു കൊടുത്താൽ നമ്മളെ നല്ല സ്വഭാവം സ്വഭാവം അറിയുമാണ്. അവർക്ക് തുമ്പാനൊക്കെ കിട്ടാൻ മറത്തവേ. കള്ളനായിന്റെ മക്കന്മാർ.
ചത്തോന്ന് അറിയാൻ വന്നാണല്ലടാ. ചത്തില്ല, നീ ആ നായിന്റെ മോളെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അറിഞ്ഞിട്ടേ ഞാൻ ചാവുള്ളൂ. നീ ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എനിക്കൊന്നും കേക്കണ്ട. ഞാനിവിടെ നിറങ്ങുന്നതിന് മുമ്പ് നീ ഒറ്റയ്ക്ക് അവളെ കാണിച്ചു കൊടുത്ത് കാശടിക്കാനാണ് മോഹമെങ്കിൽ ആ മോഹം കയ്യിലിരിക്കത്തേ ഉള്ളൂ. അധികം ദേഹം ഇളക്കണ്ട. ഇനി ഇളകാനൊന്നുമില്ല, എല്ലാ അവന്മാരെ അടിച്ചിളക്കി. ഞാൻ പറയുന്ന ഒന്ന് എന്നെ തുടരുത്. നീ ഇമോഷണൽ ആവരുത്. ആവും ആവും. നീയും ആ പ്രാന്തിയും കൂടി ഇത്രയും നാൾ തിന്ന് മുടിച്ചത് എന്റെ കാശ്. നീയും അവളും കൂടി ഇത്രയും നാൾ ഉടുത്തൊരുക്കി ചിങ്കരിച്ച് നടന്നത് എന്റെ കാശ്. അവസാനം നീ കാണിച്ച് തെണ്ടി തരത്തിൽ ഓടിഞ്ഞത് എന്റെ കൈ, എന്റെ മൂക്ക്, എന്റെ തല. ഇത്രയൊക്കെ സംഭവിച്ച് എനിക്ക് ഇമോഷണൽ ആകാൻ അവകാശമില്ലല്ലോടാ. ഞാൻ നിന്നോട് അല്പം സീരിയസ് ആയിട്ട് സംസാരിക്കാനാണ് വന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. ഞാൻ പറയുന്ന ഒന്ന് നീ കേക്ക്. കേക്കണ്ട, ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി. ബാക്കി എനിക്ക് പറയാനുള്ള എന്താണെന്ന് നീ ഒന്ന് കേക്ക്. വേണ്ട, ദയവായിട്ട് ഞാൻ പറയാം. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദമോതിയിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട്, നീ കേട്ടിട്ടുണ്ടോ? അതിപ്പ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അല്ല, നിന്നെ കാണാൻ വേണ്ടി വന്നതല്ല. പുല്ലേ, പോടാ, ഗുഡ് ബൈ. നീ അവളെ ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലും ശരി, ഞാൻ കണ്ടുപിടിക്കൂടാ, ഞാൻ കണ്ടുപിടിക്കും. എനിക്ക് ഒന്നുമേ പുറിയില്ലയോ, ഉങ്ങൾക്കുള്ള എന്റെ തകരാറ്? മാങ്ങാത്തു ലേശി പോടോ, വരാന്റെ ചിത്ര പേപ്പർ വായിക്കണം. അമ്മേടാ, ഉങ്ങൾക്കുള്ള എന്റെ തകരാറ്. ഇവക്കും കാമുകനോ? എടാ, ഇതാരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടത്? ഈ കത്താരാ എന്റെ വീട്ടിൽ കൊണ്ടിട്ടെന്ന് എനിക്കറിയണം. എനിക്കത് ഇപ്പൊ അറിയണം. ഏ, എന്താന്നോ ഈ കത്ത്? കമ്പി കൊളുത്തി ജനലിൽ കൂടെ എന്റെ വീട്ടിനെത്തിട്ടവൻ ആരാന്നറിയണം. എനിക്കറിയില്ല. എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഈ തെമ്മാടിത്തരം കാണിച്ചവന്റെ കുടലുമാല ഞാൻ പുറത്തെടുക്കും. ഏ, ഈ കത്ത് കമ്പി കൊളുത്തി ജനലിൽ കൂടെ മുറിക്കത്തിട്ടവൻ ആരാന്ന് എനിക്കറിയണം. ഏ, എനിക്കറിഞ്ഞേ പറ്റൂ. എന്താ പ്രശ്നം? എനിക്കിപ്പൊ രണ്ടിലൊന്നും അറിയണം. ഒരു ചെറുപ്പക്കാരന് കല്യാണം കഴിച്ച് ഈ തെരുവിൽ താമസിക്കാനുള്ള അവകാശമില്ലെന്നോ? അത് ഉടനെ അറിയണം, എനിക്കിപ്പൊ അറിയണം. അയ്യോ, പേന താനാണോ കത്ത് എഴുതിയത്? പേനയുടെ പേനയൊക്കെ പിന്നെ തരാം. താനല്ലോടോ കത്ത് എഴുതിയത്? ഏത് കത്ത്? ആരുടെ കത്ത്? എന്റെ മുമ്പിൽ പൊട്ടങ്കളി കളിക്കരുത്. ഒരു നാറി എനിക്ക് വിശ്വാസമില്ല. താനാണ് എന്റെ ഭാര്യക്ക് കത്ത് എഴുതിയത്. എടാ തെണ്ടി, സൂക്ഷിച്ച് സംസാരിക്കണം. നീയാണടാ തെണ്ടി. എന്റെ ഭാര്യ വെള്ളത്തിന് ക്യൂ നിൽക്കുമ്പോ അവളെ നോക്കി നോക്കി വെള്ളം ഇറക്കി നിൽക്കുന്ന നീയാണടാ തെണ്ടി. ഒരു പലചരക്ക് കച്ചവടക്കാരൻ ചിലപ്പോ നോക്കിന്നിരിക്കും, ചിലപ്പോ ചിരിച്ചുന്നിരിക്കും. നിന്നെ ചിരിപ്പിക്കാവടാ തെണ്ടി. എന്താണ് സംഭവിച്ചത്? എന്റെ പൊന്ന് സാറേ, ഇവൻ കമ്പുകൊണ്ട് കത്ത് മുറിയിലിട്ടത് ഞാൻ കണ്ടതാ. മുഖം കാണാനൊത്തില്ല. അതിന്റെ സത്യം അറിയാതെ അവിടുന്ന് പ്രശ്നമില്ല. നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ നടങ്ങ്, ഉടനെ ഉണ്ടാക്കണം. ഉണ്ടാക്കാം. കത്ത് മലയാളത്തിലാ. ഇവിടെ ഉള്ള ഏതോ നാറി മലയാളിയാണത് എഴുതിയെന്ന് എനിക്ക് നല്ല ഉറപ്പാ. എന്താ പ്രശ്നം? ഞാൻ കണ്ടുപിടിച്ചു വരാം. എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാൽ മുഴുവൻ അവിടെ വായിലോട്ട് പോകുമല്ലായിരുന്നു. എനിക്ക് വശക്കുന്നേ, എനിക്ക് വശക്കുന്നേന്ന് പറഞ്ഞ് കീറുവല്ലായിരുന്നു. ദരിദ്ര എന്റെ ദൈവമേ, നാളെ ഇട്ടോണ്ട് പോവാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സാ. ദാ, ഇതിൽ 6 പൊറോട്ടയുണ്ട്. 2 പൊറോട്ട നിനക്കും 4 പൊറോട്ട ഇരിക്കും. ഇത് ചിക്കൻ. എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാൽ മുഴുവൻ അവിടെ വായിലോട്ട് പോകുമല്ലായിരുന്നു. എനിക്ക് വശക്കുന്നേ, എനിക്ക് വശക്കുന്നേന്ന് പറഞ്ഞ് കീറുവല്ലായിരുന്നു. ദരിദ്ര എന്റെ ദൈവമേ, നാളെ ഇട്ടോണ്ട് പോവാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സാ. ഇതിൽ 6 പൊറോട്ടയുണ്ട്.
രണ്ട് പൊറോട്ട നിനക്കും നാല് പൊറോട്ട എനിക്കും. ഇത് ചിക്കൻ കഷ്ണം നിനക്കും പകുതി ചാറ് എനിക്കും അല്ലേ? ചാറി മുക്കി നക്കിയാ എടാ ഏച്ചി എന്ന് ഏച്ചിയാണ് എടാ ദരിദ്രവാടോ പതിഞ്ഞിരിക്കണല്ലേ. ഓട് ഓട്. ചോദ്യം വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ ആന എവിടെ കണ്ടോടി കാണും? എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാ മുഴുവൻ അവിടെ വായിലോട്ട് പോവുമല്ലായിരുന്നു. എനിക്ക് വിശക്കുന്നേ. എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാ മുഴുവൻ അവിടെ വായിലോട്ട് പോവുമല്ലായിരുന്നു. എനിക്ക് വിശക്കുന്നേ, എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ് കീറുവല്ലായിരുന്നു. ദരിദ്ര എന്റെ ദൈവമേ, പ്രാന്ത പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ഞാൻ ചൂടാകുന്നില്ല, പക്ഷെ തമ്പുരന്റെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. ഇത്ര നാള് സഹിച്ചില്ലേ, ഇന്ന് രാത്രി കൂടെ സഹിക്കേ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല, നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം. കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്? നിവൃത്തിയിൽ ഞെക്കി കൊന്നിട്ട് ഞാൻ ചെയ്യലി പോയി. എന്ത് വേണോ ചെയ്, ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനും ഉള്ള അടിച്ച് കയറ്റി കളയും. അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താ മതി. പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ട്. കരഞ്ഞാ കോഴിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്ന് ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്ന് ഉറക്കു പെട്ടേ. പ്ലീസ്. അവൾ ഉറക്കി വല്ല കഴിക്കണ്ടേ? നബാ അങ്ങനെ സംഭവിച്ച എന്റെ ശവന്തി കൊടുക്കണം. ആർത്തി പണ്ടാൽ അതിൽ നിന്ന് തീർത്തോളും. ഈ നിമിഷം നീ എവിടെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം. ഈ തണുപ്പത്ത് ഞങ്ങൾ എങ്ങോട്ട് പോകാൻ? നീ ഏത് കോത്താഴുത്തപ്പോ ഞാൻ പറഞ്ഞു. ഞാൻ നീ ഇനി ഒന്നും പറയണ്ട, നീ എന്നോട് താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പറയുന്ന ഒന്നും കേക്ക്. ഒന്നും പറയണ്ട, നീ ഇവിടെ ഇറങ്ങണോ അതോ ഞാൻ ഇവിടെ ഇറങ്ങണോ? നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന? വിളിച്ചോണ്ട് ഇറങ്ങണേ. നിന്നെ ഇറങ്ങ, ഇറങ്ങാൻ. വിളിച്ചോണ്ട് പോടായി മറക്കണത്തിന്. അതാ വിളിച്ചു, രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ വിളി. ആരാ എന്താ കുറ്റം ചെയ്തതാവോ? എല്ലാ കുറ്റങ്ങളും വജ്രായുധം പോലെ എന്റെ നിരക്കാണല്ലോ വരണത്. എവിടെ നോക്കിയാലും എന്ത് കാര്യത്തിന് ഞാൻ വേണം. എത്തിപ്പോയി, എത്തി എത്തി. അയ്യോ മറന്നു മറന്നു, വിളികേറ്റ് പരിഭ്രമിച്ച് ഓടി വരുന്നതിനിടയില് ഇതാ മറന്നു. ഞാൻ പാൻറ് ഇട്ടിട്ട് വരാം. ഇവിടെ തരിയാ. മനുഷ്യ ഒരു മറവി വച്ചിപ്പോയി സൂത്രേ. ഇന്ന് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലല്ലോ ഈ മറവി.
ആട്ടെ, രമയുടെ കാര്യം ഞാൻ ഓപ്പയോട് പറഞ്ഞു. ആ സംഗീത കോളേജിന്റെ കാര്യം പണവും തന്നെ ഏൽപ്പിച്ചല്ലേ, പിന്നെന്താ ഒരു കമ്പ്യൂട്ടർ? അദ്ദേഹം മാനേജർ അടിയോടി അടുത്ത് ഏൽപ്പിച്ചിരുന്നാണല്ലോ. ഓപ്പയോട് പറഞ്ഞാൽ ഓപ്പയല്ലേ കാര്യം ചെയ്യേണ്ടത്, അല്ലാതെ അടിയോടിയാണോ? എവിടെയായത്? അടിയോടി ചതിച്ചോ അതോ ചതിയോടി അടിച്ചോ? ചോദിച്ചിട്ട് എന്നെ കാര്യം. അടിയോടി, അടിയോടി, അടിയോടി! എന്തോ ആ ബെസ്റ്റ് കിഴക്കും പടിഞ്ഞാറും ഒന്നിക്കുന്ന വേഷം. പണ്ട് കാലത്ത് പള്ളിക്കൂടം മുൻഷിമാർ ഇങ്ങനെ ആയിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. കോട്ടില്ലേ? കോട്ടിന്റെയും ചീലയുടെയും കാര്യം പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ അത് വരവിന്റെ സ്പീഡ് കണ്ടപ്പോഴേ മനസ്സിലായി എന്താ കാര്യം. മാനേജറെ കാണാത്തോണ്ട് സുഭദ്ര അവിടെ കിടന്ന് ചാടുന്നു. ആ ചാട്ടമൊക്കെ എന്നും ഇവിടെ പതിവുള്ളതല്ലേ. അവരുടെ സംഗീതത്തിനുള്ള ആന്റിബയോട്ടിക്സ് അത്. മുടങ്ങാതെ 4 നേരം ചാടണം. രോഗം കലശലല്ലേ. ഇതൊക്കെ നേരിട്ട് പറയാൻ പാടില്ലായിരുന്നോ? വയറ്റിപ്പഴപ്പായി പോയി. ഒപ്പേ ആദ്യം ഇങ്ങോട്ട് എടുത്തേ. എന്താ അതങ്ങോട്ട് എടുത്തിടുക. ഒരു കാര്യം പറഞ്ഞ കൃത്യമായിട്ട് ചെയ്യുകയില്ല. ചെയ്തോണ്ടിരിക്കല്ലേ. ഇപ്പൊ ഇതിലെനിക്ക് കിട്ടിയതേ ഉള്ളൂ. കളിയൊക്കെ അവിടെ, കാര്യം ഇവിടെ. ഇത് സംഗീത കുടുംബം, സംതൃപ്ത കുടുംബം. എന്നിട്ടാണോ രമയ്ക്ക് സംഗീത കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് മറ്റെന്തിനോ മേടിച്ചു കൊടുത്ത്? ഏത് രമ? ഏത് രമയൊന്നോ രമ അറിയില്ലേ, സുധാകരന്റെ രമ. ഓ ആ രമ. ആമാ 10-25 എണ്ണം തലങ്ങും വിലങ്ങും ഇവിടെ കൂടെ തുള്ളിക്കൊണ്ട് നടക്കുമ്പോ ഏതാ രമ, ഏതാ രമ്യ, ഏതാ പുഷ്പ എന്നൊക്കെ എങ്ങനെ അറിയാനാ? അല്ലെങ്കിലും തനിക്ക് ഒന്നെന്ന് പറഞ്ഞ 4 ചോദിച്ചതല്ല. രമയ്ക്ക് എന്തിനാ മറ്റെന്തിനോ അഡ്മിഷൻ മേടിച്ചു കൊടുത്ത്? മറ്റെന്തിനോ അല്ല, കമ്പ്യൂട്ടർ സ്റ്റഡീസ്, മോസ്റ്റ് അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ. അതിനാ സുഭദ്ര അവിടെ കിടന്ന് ചാടുന്ന. ഓ കമ്പ്യൂട്ടറിലെ ചാട്ടോ അയമ്മയ്ക്ക് അറിയോ? ഒപ്പെ സുഭദ്ര അമ്മ അതും ഇതൊക്കെ പറയും. അക്യൂട്ട് മ്യൂസിക്കൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം അവർക്ക്. എവിടെ നോക്കിയാലും സംഗീതം. കുട്ടികളുടെ ഭാവിയല്ലേ നമ്മൾ നോക്കേണ്ടത്. ആ കുട്ടിക്ക് അതാ ഇഷ്ടം. ഒരാളെങ്കിലും ഇവിടെ താട്ടത്തിനും പാട്ടിന്നും ഒന്ന് രക്ഷപ്പെടുത്തുക എന്ന് വിചാരിച്ചപ്പോ അത് താനാണോ നിശ്ചയിക്കുന്നത്? ഞാനല്ല നിശ്ചയിച്ചത്, ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും തന്നെയാ. ആ ഒരു കാര്യം ഞാൻ പറയാം, സൂക്ഷിച്ചില്ലെങ്കിൽ സുഭദ്രാമ്മയുടെ പാട്ടിനനുസരിച്ച് നമ്മൾ ഈ വലിയ ബംഗ്ലാവിനകത്ത് കിടന്ന് തുള്ളേണ്ടി വരും. കേട്ടോ ഓപ്പേ. ഹലോ, ഹലോ, നീ ഫോൺ മാറ്റി ഇവിടെ നിൽക്കായിരുന്നോ? ഞാനിത് എവിടേക്ക് അന്വേഷിച്ചു, അത് ഓപ്പയ്ക്ക് തരിക. കുറച്ച് പാർട്ടീസിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, ഇത്രയും ഓപ്പയ്ക്ക് പറയാനുള്ളൂ. ഉറപ്പിക്കുള്ളൂ. എവിടുന്നാ? അതെ, ഫോൺ ചെയ്യാനാണെങ്കിൽ അങ്ങ് ചെയ്താ പോരെ, വെറുതെ ഇതിനെ കട്ട് ചെയ്യുന്നു. എനിക്കിപ്പോ തന്നെ കിട്ടിയാണോ? കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചു, വല്ലാത്ത ഉഷ്ണം. ഇപ്പൊ കുറവുണ്ടോ? എന്നെ ചാടിക്കുന്ന പോലെ തന്നെ പട്ടികളെയും. നീ ഹിറ്റ്ലറെ നോക്കൂ, ഇവൻ എത്ര പാവമാണ്. ഇവനെ പോലെ നിനക്കും അനുസരണ അവിടെ നടന്നൂടെ. പുള്ളി, 4 biscuits ഫോർ യു. ഒരെണ്ണം എനിക്ക് വന്നിരുന്ന എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടേന്. എക്സ്ക്യൂസ് മീ, സുസോളിയുടെ വയറിന് സുഖമില്ലാഞ്ഞിട്ടാണ് കേട്ടോ. അസുഖം മാറിയിട്ട് ഇറച്ചിയൊക്കെ തരാം. ഓക്കെ. ഈ പട്ടിമുറ്റത്ത് വന്നേ പിന്നെ ഇറച്ചി കണ്ട കാലം ഞാൻ മറന്നു. ഓ മൈ ഡിയർ ക്ലിയോപാട്ര, ഇന്നലെ രാത്രി ആന്റിബയോട്ടിക് തന്നിട്ട് വയറ്റിൽ പോയോ? അത് ദിവസം എനിക്ക് തരുന്നുണ്ടല്ലോ. വളയം പിടിക്കുമ്പോ വയറ്റിൽ നിന്ന് പോകുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ? ഞാൻ കണ്ട പ്രാന്താണ്. ആ പട്ടികളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ 100-ൽ 1 അംശം ഈ ഡ്രൈവറോട് കാണിച്ചാൽ മതിയായിരുന്നു. ഓമനക്കുട്ട കുറയ്ക്കണ്ട, ദാ വരുന്നേ. ഇങ്ങനൊരു മനുഷ്യൻ എന്താ സാർ? എന്താ സാർ? ഞാൻ കുറച്ച് കഴിയുമ്പോ ടിപ്പുവിനെ ഡോഗ് ഷോയ്ക്ക് പോകും. നീ നമ്മുടെ പട്ടികളെയൊക്കെ ഒന്ന് കുളിപ്പിച്ചേക്കണം. ഞാൻ പല പ്രാവശ്യമായി സാറിനോട് പറയുന്നു, പട്ടികളെ കുളിപ്പിക്കാനും ചിരിപ്പിക്കാനും കൂട് കഴിയാനും ഒക്കെ വേറെ ആരെങ്കിലും വെക്കണമെന്ന്. ഞാനൊരു ഡ്രൈവറല്ലേ സാർ. എനിക്ക് സമയമില്ലാത്തപ്പോൾ മാത്രമല്ലേ നിന്നെ ഈ കാര്യങ്ങളിൽ ഏൽപ്പിക്കാറുള്ളൂ. ഇനി സത്യം പറയാലോ സാറേ, ഈ പട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അറപ്പും വെറുപ്പുമാണ്. നീ വേണേ എന്നെ പുച്ഛിച്ചോളൂ, ഞാൻ ക്ഷമിക്കാം. പക്ഷേ പട്ടികളെ പുച്ഛിക്കരുത്. ലോകത്തെ ഏറ്റവും നന്ദിയുള്ള വർഗമാണ് പട്ടികൾ.
പക്ഷേ എല്ലാവരും പട്ടികളെ തരം താഴ്ന്ന ജീവികളായിട്ടാണ് കാണുന്നത്. ഇറങ്ങിപ്പോടെ പട്ടി മുതലാളി, എന്റെ പേര് നിന്റെ പട്ടി കിട്ടോ? ഞാൻ തൊഴിലാളിയാണ് എന്നൊക്കെ പറയുന്നത് ഈ തരം താഴ്ത്തലിന്റെ ഉദാഹരണങ്ങളാ. മനുഷ്യരെക്കാളേറെ പട്ടികളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നാട്ടുകാരെന്നെ പട്ടി മേനോൻ എന്ന് വിളിക്കുന്നത്. ആ വിളി കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഒരു സുരഗസ്നേഹിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. നിനക്കറിയാമോ, എന്റെ ഭാര്യ മരിച്ചിട്ട് പോലും ഞാൻ കരഞ്ഞില്ല. പക്ഷേ എന്റെ എലിസബത്ത് മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. എലിസബത്ത് രാജ്ഞിയോ? അവര് മരിച്ചോ? എപ്പോ? എലിസബത്ത് രാജ്ഞിയല്ലടോ, ഏലം കുളത്തൊന്ന് വായിച്ച വളർത്തതായി എലിസബത്ത്. ആഹാ, ആ ഇത് ഈ ജന്മം ശരിയാവില്ല കാഷ്ടം. ഒരുത്തനെന്റെ മുഖത്ത് നോക്കി പട്ടിന് വിളിച്ചാൽ ആ കോംപ്ലിമെന്റ് ഞാൻ ഷേക്കേണ്ടി കൊടുക്കും. റാസ്കൽ, ഞാനിവിടെ പട്ടിയായിട്ട് ജനിച്ചാ മതിയായിരുന്നു. തല്ലിന് പകരം തലോടൽ കിട്ടിയാണ്. ഭാഗ്യമുള്ള പട്ടികൾ, ഭാഗ്യമില്ലാത്ത ഈ ഡ്രൈവർ. ഈ പോക്കറ്റടി പോക്കറ്റടി എന്ന് പറയുന്നത് പോക്കറ്റിൽ നിന്നും പോക്കറ്റടിച്ച് മാറ്റുന്നതിനാ പോക്കറ്റടി എന്ന് പറയുന്നത്? മരങ്ങോടാ, ഇങ്ങനെയാണോ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം, എല്ലാ കലകളെയും പോലെ പോക്കറ്റടിയും ഒരു കലയാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പോലീസും ഫോർദ പീപ്പിൾസും കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ള ഒരു കലയുമാണ്. മനസ്സിലായി? ഇന്ന് ബസ്സിൽ പോക്കറ്റടിക്കുന്ന ട്രെയിനിങ് ഞാൻ തരാം. ഐ ടി ഐ, എം ബി ഐ, എഞ്ചിനീയറിംഗ് പോലുള്ള ഒരു ഡിഗ്രി തന്നെയാണ് ഇതും. ഡിഗ്രിയുടെ പേരെന്തോ ഉസ്താദ്? ഇപ്പൊ നിങ്ങള് ബസ്സിലെ കമ്പികളിൽ പിടിച്ചോണ്ട് യാത്ര ചെയ്യാണ്. ഇനി അടുത്ത് നിൽക്കുന്ന ആളിന്റെ പോക്കറ്റിൽ നിന്ന് അയാൾ അറിയാതെ പേഴ്സ് അടിച്ചു മാറ്റണം. ഓക്കെ ഓക്കെ, പക്ഷെ അതിന് ചില മുൻകരുതലുകളൊക്കെ ആവശ്യമാണ്. അങ്ങനെ നല്ല കാര്യം മനസ്സിലാവുള്ളൂ. പോക്കറ്റിൽ നിന്ന് പേഴ്സ് അടിച്ചു മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ചില ആയുധങ്ങളാണ് ഈ കത്രിക, ബ്ലേഡും. ആരെങ്കിലും ഒന്ന്, ഉദാഹരണത്തിന്, ഞാനാണ് ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ. എന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഈ കത്രി ഉപയോഗിച്ച് ഞാൻ അറിയാതെ എന്റെ പേഴ്സ് അടിച്ചു മാറ്റാം. കണ്ട് പഠിച്ചോ, സമയം കളയാതെ വേഗം അടിച്ചു മാറ്റി. പോക്കറ്റ് പോരാഞ്ഞ് അരഞ്ഞടച്ചിട്ട് അടക്കമാണോ കണ്ടിച്ച് മാറ്റിയത്? ഉസ്താദ് പറഞ്ഞോണ്ടല്ലോ ഞാൻ മുറിച്ചത്. അയ്യോ, ആരെങ്കിലും പോയി ഒരു ആംബുലൻസ് വിളിച്ചോണ്ട് വാ. എന്താടോ ഈ പബ്ലിക് റോഡെ കണ്ടല്ലോ കൈമീശി കിടക്കാനേ? ഇയാളെന്തിനാ വഴി ഒന്നര വെക്കിട്ട്? ചൂടാവൂ ചൂടാവൂ, അങ്ങനെ ചൂടാവൂ ചൂടാവൂ. എടോ, ആൾക്കാരെ ഇടം കോലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ്. താൻ പോലീസ് പോയി പെറ്റീഷൻ കൊറോ, അവരെ ഒന്നിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോട്ടെ. പറഞ്ഞാലും മനസ്സിലാവില്ല. കുറച്ചുകൂടെ തിരക്കുള്ള സ്ഥലത്തേക്ക് ഒന്ന് പോയാലോ? പോലീസ് സ്റ്റേഷൻ പോയി പെറ്റീഷൻ കൊടുത്ത് നടു റോഡിൽ വെച്ച് തന്നെ ഒരുത്ത അപമാനിച്ചെന്ന് എന്നാ മുണ്ട് തരാം. പോലീസ് പറഞ്ഞേ തരാം. പോയി പെറ്റീഷൻ കൊടുത്തിട്ട് പോയി പെറ്റീഷൻ കൊടുത്തിട്ട് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ? അല്ലേ, തരില്ല. അല്ല, തരില്ല. തല്ല, തരില്ല. എന്നാ പിടിച്ചോ ചേട്ടാ, പിടിച്ചോ, പോലീടിച്ചോ. ഇയാൾക്ക് വട്ടയെന്ന് ഭ്രാന്ത്, കാമഭ്രാന്ത്. ഒന്നും കാര്യമില്ല. ഉരിഞ്ഞെടുക്കാൻ പോവാ, അല്ലെങ്കിൽ മാലയം പൊട്ടിച്ചെടുക്കും. കൂടട്ടെ, ആരെങ്കിലും എന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു പോടാ. മരക്കഴുതകൾ, ചുമ്മാർക്ക് നിയമം കയ്യിലെടുത്ത് എന്ത് ചെയ്യും? ചേട്ടത്തി പോയ ഒരു പബ്ലിക് ന്യൂസൻസ് ആണ്. പോലീസ് വരുമോന്നറിയണമല്ലോ.
ഞാനാ പാവരിക്ക് കിടക്കുന്നത്. പിന്നെ ഞാൻ വന്നത് എന്റെ വീട്ടിൽ കിടക്കണം. പോട പുല്ലേ എഴുന്നേക്കാം. പക്ഷെ താൻ എന്നെ അറസ്റ്റ് ചെയ്യല, എന്റെ സ്വഭാവം പറഞ്ഞേ എന്നെ അറസ്റ്റ് ചെയ്യോ. ഞാൻ പായ തല്ലേ എടുത്തോളെ. ലോക്കപ്പ് ഇത് രണ്ടും ഇല്ലല്ലോ. ഗുഡ് മോർണിംഗ് സാർ, താങ്ക് യു വെരി മച്ച്. പൂട്ടിക്കോ. ഒരാഴ്ചത്തേക്ക് എന്നെ വിട്ടിട്ടേ. ബുദ്ധിമാൻ, അപ്പൊ വാടകയില്ലാതെ താമസിക്കാൻ കരുതിയല്ലേ? അയ്യോ സാർ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ മനെ വാടക തരാം. എന്നെ ഇവിടുന്ന് പുറത്തു വിടാതിരുന്നാൽ ഞാൻ മനെ കൈക്കൂലിയും തരാം. ഞാൻ ഇവിടെ മനസമാനോട്ട് കിടന്നോട്ടെ. സാർ നോർമൽ അല്ലേ തോന്നുന്നു. ഓ ഇറങ്ങി വാടക. ഇങ്ങനെ അനുസരണയുള്ള ഒരു കുറ്റവാളിയെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ഞാൻ മനെ നിങ്ങളുടെ കൂടെ ഇവിടെ എർത്തായിട്ട് കൂടിക്കൊള്ളാം. ശമ്പളവും വേണ്ട, കിമ്പളവും വേണ്ട, ഫ്രീ 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 അല്ലേ സാർ? അത് കിടന്നോട്ടെ. നീ എന്തിനാടാ റോഡിൽ പാവിച്ചത്? പരവതാനി ഇല്ലായിരുന്നു, അതുകൊണ്ട് പായ് വിരിച്ചു. അതൊരു തെറ്റാ? വേണ്ടി വന്നാൽ ഞാൻ ഇനി ജംഗ്ഷനിൽ പാവിരിക്കും. തല്ലിക്കൊള്ളൂ സാർ, സാറിന്റെ കൈത്തെരുപ്പ് തീർത്തോളൂ. സാറിന്റെ ഡ്യൂട്ടി അല്ലേ സാർ? താനും തല്ലിക്കൊള്ളൂ, താനും തല്ലിക്കൊള്ളൂ. അതുകൊണ്ട് സന്തോഷം. എന്നെ ഇവിടുന്ന് പുറത്തു വിട്ടാൽ ഞാൻ രണ്ടെണ്ണത്തിനെയും കൊന്ന് വീണ്ടും ഇവിടെ തിരിച്ചു വരും. വാട്ടർ ടാങ്കി വശം കലക്കും, ട്രെയിനിന്റെ ബോംബ് വയ്ക്കും, തന്റെ ഭാര്യയെ റേപ്പ് ചെയ്യും, തന്റെ മോനെ കിഡ്നാപ്പ് ചെയ്യും, എന്നെ ലോക്കപ്പിൽ അടയ്ക്കും. പ്ലീസ്, പറയുന്നു ഇവനകത്ത് തൂങ്ങും. ഊരിക്കളയാലോ. അതേ ഇട്ടിട്ടില്ല, വേണം നോക്കി. ഇനി മൊയലാലി ഒന്ന് വലിക്ക്. ഇനി മുതലാവൂല, ബാക്കിയുള്ള വീട് വലിച്ചാ മതി. എന്നിട്ടെന്തുണ്ടായി? എന്നിട്ട് എന്തൊരു എന്നെ വിളിച്ചോണ്ട് പോയി യാസി മുറിയിൽ ഇരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴുവക്കം. ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം. എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ ഞാൻ. വേണ്ട വേണ്ട എന്നൊരു 100 പ്രാവശ്യം അത് നീ പറഞ്ഞാണ്. മുടിപ്പര് അമ്മജിയാണ് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ശങ്കര പിള്ളച്ചേട്ട 500 രൂപയെങ്കിലും കൊണ്ടുപോകണം. ഞാൻ പിന്നെ 500 രൂപ എടുത്തോണ്ടെങ്കിൽ പോകണം. വിസ്തരിച്ചത് മതി, സത്യം പറയണം. പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? മൊയലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയണ വർത്താനം പറയരുത്. വിശ്വാസമില്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കേ. മനുഷ്യപ്പെട്ടുള്ള മൊയലാളി മാതിരി നാട്ടിലുണ്ട്. വല്ലതിനും 10 ചക്രവരിക്കുന്ന കണ്ടിട്ട് ഭയങ്കര കടി തന്നെ. മതി പുളു കേട്ടത്, റിഹേഴ്സൽ സമയം എഴുതേക്ക്. ഇവിടെ ബാലയെ കളിക്കുന്നത് നല്ലതാ, വല്ല വണ്ടി ഇടിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കേറ്. വണ്ടി എന്തിനാ വണ്ടിയും കണ്ടിയൊക്കെ? ഇവിടെ ചാപ്പാട് സ്ഥിരമായിട്ട് 1 മാസം കഴിച്ചാൽ മതിയല്ലോ, ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു. കിടക്കുന്നു, പക്ഷെ ആരും എഴുന്നേറ്റ് നിക്കുന്നില്ല. ഇതൊരു കലാക്ഷേത്ര കലാക്ഷേത്ര എന്നെ ഒരു കാര്യം. ലീന, താങ്ക്സ്. എന്റെ കാത്തിരിപ്പ് അല്ല, കാത്തിരിപ്പ് സഫലമായി. വാട്ട്? ലീന വന്നല്ലോ. അതിനെന്താ? ഒന്നുമില്ല. ബെന്നി എവിടെ? ആ, ഞാൻ കണ്ടില്ല. കണ്ടാൽ ഞാൻ അന്വേഷണമായിട്ട് പറയണം. വരട്ടെ, ബൈ. എന്തൊക്കെയുണ്ട് സഹോദരന്റെ വിശേഷങ്ങൾ? ഏതാ ഈ സഹോദരൻ? കണ്ടില്ലേ, കുഷ്ഠരോഗം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ഒരു ജ്യേഷ്ഠൻ. കുഷ്ഠരോഗികളെ സ്വന്തം സഹോദരങ്ങളായി കരുതണമെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? സഹോദരൻ ഒരു ഉപകാരം ചെയ്യാമോ? ഈ സഹോദരനെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. കൊണ്ടുപോകാമായിരുന്നു, പക്ഷെ ഞാൻ ഇന്ന് അല്പം ബിസിയാണ്. ഒരു അമേരിക്കക്കാരന്റെ വീട്ടിൽ ഒരു കൂട്ടായ്മ കഴിഞ്ഞ് വരികയാണ് ഇപ്പോൾ. ഇനി ഒരു ദുബായിക്കാരന്റെ വീട്ടിൽ കൂട്ടായ്മയുണ്ട്. വരട്ടെ സഹോദരനെ, പാപിയായ ഈ സഹോദരനെ ദൈവം രക്ഷിക്കട്ടെ. പരമദ്രോഹിയാണ്.
എന്റെ സൈക്കിളിൽ തന്നെ കേറ്റണം. വെള്ളപ്പെയിന്റ് അടിച്ചെന്ന് പറഞ്ഞ് ഇതെന്താ ആംബുലൻസ് ആണോ? എന്ന് തീരും എന്റെ കുഷ്ഠ കഷ്ടവി മണ്ണിൽ. അയ്യോച്ചാ അത് അയ്യവാച്ചനായിരുന്നോ? അയ്യവാച്ച സഹോദര, സഹോദര ആള് മാറിപ്പോയി. സഹോദര ഇല്ല, സഹോദര മാറി. സഹോദര ഇല്ല, സഹോദര എന്റെ പൊന്നി. സഹോദര മാറുന്നില്ല. സഹോദര നിക്ക്. സഹോദര എന്റെ ദൈവം നിൽക്കുന്നില്ല. സഹോദര ഓ നിക്ക്. സഹോദര ദൈവമേ, ഒരു വെളുത്ത ഭ്രാന്തൻ മോളെ. മംഗലഞ്ചി ഇറങ്ങിയാട്ടെ. മംഗലഞ്ചി ഇവിടെയാണ് ബാർ വരാൻ പോകുന്നത്. നിഷ്കളങ്കരായ ഗ്രാമവാസികളെ മദ്യപാനികളാക്കി മാറ്റാനുള്ള ഒരു വലിയ ഗൂഢാലോചന എന്റെ പുറകിലുണ്ട്. ഈ കൊച്ചു ഗ്രാമത്തിൽ എന്തിനാണ് ഒരു ബാർ? ഈ ഗ്രാമത്തിലെന്നല്ല, മഹാനഗരങ്ങളിൽ പോലും മദ്യപാനശാലകൾ ഉന്മൂലനാശം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി നടക്കുന്നത്. അതെന്താ കാണുന്നത്? ഷാപ്പ്. എന്ത് ഷാപ്പ്? കള്ള് ഷാപ്പ്. ഇവിടെ എത്ര ഷാപ്പുകളുണ്ട്? ഇവിടെ ഒരു ഒറ്റ ഷാപ്പേ ഉള്ളൂ, നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഷാപ്പാണ്. ഇവിടെ കൂടുതൽ പേരും കള്ളാ കുടിക്കുന്നത്. കൂടുതലും എന്ന് വെച്ചാൽ ഒരു 90% ആൾക്കാർ. ഭഗവാനെ, 90% ആളുകൾ കള്ള് കുടിക്കുന്ന ഒരു ഗ്രാമം, അതും മഹാത്മജിക്ക് ജന്മം കൊടുത്ത ഭാരതത്തിൽ. അതെ, ഇവിടെ കൂടുതൽ പേർക്കും കള്ളാ ഇഷ്ടം. കള്ള് നമ്മുടെ ദേശീയ പാനീയമാണല്ലോ. പിന്നെ എന്തിനാണ് മംഗലഞ്ചി ഒരു വിദേശി? അപ്പൊ പിന്നെ പന്തൽ എവിടെ കിട്ടുന്നത്? മുള ഓല ഒക്കെ. വറ്റ 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 വറ്റ. ആരാ ഈ ഷാപ്പിന്റെ ഉടമസ്ഥൻ? ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ അത് ഉടമസ്ഥൻ ആരുമായി കൊള്ളട്ടെ, ഈ ഗ്രാമത്തിലെ 90% ആളുകളെയും മദ്യപാനികളാക്കി മാറ്റുന്ന ഈ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രത്തിന്റെ മുമ്പിലാവട്ടെ ആദ്യം പന്തൽ. അപ്പൊ കേ ആൻഡ് കെ ബാർ? ബാർ ആരംഭിച്ചിട്ടില്ലല്ലോ, ആദ്യം ഷാപ്പ് പൂട്ടിക്കട്ടെ, എന്നിട്ടാവാം പന്തൽ ഇവിടെ. മംഗലഞ്ചി ഓടാടാ, നിക്കണ ഇവിടെ. ആഭാസ ഓടാ. ഇവരിൽ ആരുടെ ഭാര്യയുടെ നീ കയറി പിടിച്ചത്? അയ്യോ, നീയൊക്കെ കാരണം മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് പുറത്തിറങ്ങാൻ വയ്യാണ്ടായാലോടാ. പിടിച്ച് പിടിച്ച് ജാരൻ ജാരൻ. യവൻ ജാറിനൊന്നും അല്ല, ആരുടെ ഭാര്യ വിട്ട് പിടിച്ചിട്ടുമില്ല. യവൻ ഞങ്ങളുടെ കുറെ പണം കടം വാങ്ങിച്ചിട്ടുണ്ട്. എപ്പ ചോദിച്ചാലും ഇല്ലെന്ന് പറയും. ഇപ്പൊ അവനോ ലോട്ടറി അടിച്ചിട്ടുണ്ട്. ആ കാശും കൊണ്ട് മുങ്ങാനുള്ള പരിപാടിയാ. സത്യമാണോ ഈ പറയുന്നത്? അതെ. എത്ര രൂപയ്ക്ക്? ടിക്കറ്റ് പോക്കറ്റിലുണ്ട്, നമ്പർ പത്രത്തിലുണ്ട്, ഞങ്ങൾ കണ്ടതാ. ടിക്കറ്റ് എടുക്കണോ? ഇത് പഴയതൊന്നും അല്ലല്ലോ. അല്ലാന്ന്, പത്രത്തിൽ നമ്പറുണ്ട്. ആ ടിക്കറ്റ് ഇങ്ങനാ, ഇപ്പൊ തന്നെ ലോട്ടറി ഓഫീസ് കൊടുത്ത് കാശ് വാങ്ങി ഞങ്ങളുടെ ഒക്കെ കാശ് എടുത്തതിന് ശേഷം ബാക്കി അവർ കൊടുത്താൽ. പക്ഷേ ജപ്പാനിൽ ലോട്ടറി അടിച്ചാലുണ്ടല്ലോ, ഈ ജാതി തരികടന്ന് അവിടെ നടക്കൂല. കടം മേടിച്ച് അവിടെ തിരി കൊടുക്കേ വേണ്ട. ജപ്പാനി അച്ഛനെ അളിയാന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണോ തന്റെ തന്തയെ താൻ വിളിക്കുന്നത്? മര്യാദക്ക് കാശ് കൊടുക്കുന്നു അതോ? എന്റെ പൊന്നുണ്ണുണ്ണിച്ചാ, ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട, പറഞ്ഞോക്കെ മതി. ആ നിങ്ങൾക്ക് എത്ര രൂപ തരണ്ട്? എനിക്ക് 17000. എനിക്ക് 14000. എനിക്ക് 25000. ബാക്കിയുള്ളവർക്കെല്ലാം ചേർത്ത് 50000. ഈ ടിക്കറ്റ് ഞാൻ ക്യാഷ് ചെയ്യും. അതെ, ശരിയാവും. ആ നിങ്ങൾക്ക് കിട്ടാനുള്ള തുകയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ പറയുക, എല്ലാവരും മറ്റന്നാ രാവിലെ എന്റെ വീട്ടിൽ വരിക, കാശ് ഞാൻ തരും. അയ്യോ, ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. പുല്ലേ ഉണ്ണുണ്ണിച്ചായം പറഞ്ഞാ ഞങ്ങൾക്ക് സമ്മതം. ആ ഓക്കെ, എല്ലാരും പൊയ്ക്കോളൂ. ആ വാ പോ. ഞാനില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാരും കൂടി നിന്റെ ജപ്പാനെ ഇടിച്ച് ഹിറോഷിമ ആക്കിയനെ. അതുകൊണ്ട് നിന്റെ ജീവൻ രക്ഷിച്ചേനെ. കിട്ടുന്ന പാതി ഞാൻ എടുക്കും, ബാക്കി കടം വിട്ടിട്ട് വല്ല ഉണ്ടെങ്കിൽ എനിക്ക് തരും. എന്തായാലും ഇത്രയൊക്കെ ആക്കി സ്ഥിരിക്കെ, ഇനി ഉണ്ണുണ്ണു ചാന്റെ ഇഷ്ടം. ഓക്കെ, എത്ര രൂപയാടോ ഫസ്റ്റ് പ്രൈസ്? ഫസ്റ്റ് പ്രൈസ് 50 ലക്ഷം. ₹10. ഏറ്റവും അടിയിലുണ്ട് ഒറ്റയക്കം നോക്ക്. എന്ത്, ഇപ്പൊ വെറുതെ ഇരിക്കാണോ? ഇപ്പഴല്ല, കുറച്ച് ദിവസമായിട്ടോ വെറുതെ ഇരിക്കുക. എന്നാ കുറച്ച് കരിയലക്കി കൊണ്ടുവാ. എന്താ നിന്റെ അസുഖം? എറാ എന്റെ കോപ്പ്. നിയമം നിയമം നിയമം. അങ്ങനെ ഒരു അസുഖമുണ്ടോ? ആ അങ്ങനെ ഒരു അസുഖമുണ്ട്. നിന്റെ പേരിന്റെ അറ്റത്തുള്ള ഈ ബിരുദം MD കരുതേച്ച് മാച്ചുകളാ. അയ്യടാ, മാച്ചുകളാണ്.
അതിന്റെ ബിരുദം അല്ലാത്ത നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതിന്റെ ഇനിഷ്യല എം ഡി മടത്തിൽ ദാമോദരൻ. ദാമോദരൻ എന്ന് പറയുന്ന എന്റെ അച്ഛനാ. എടാ മടത്തി മരങ്ങോടാ, ഇനി ഇതൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല. പഞ്ചായത്തി നാള് വരുന്നുണ്ട് അന്വേഷിക്കാൻ. ഈ ബോർഡിന്റെ സ്ഥലത്ത് നിന്നെ അവര് കെട്ടി തൂക്കും. പിന്നെ അറിയാത്തൊരു പഞ്ചായത്ത്. ആ നീ അറിയാത്തൊരു പഞ്ചായത്ത്. ഭരണം മാറി, ഹെൽത്ത് ഇൻസ്പെക്ടറാ വരുന്നത്. ഈ ബിരുദം കരുതേച്ച് മായ്ച്ചാൽ നിന്റെ ശരീരം കരിക്കെട്ടാകാതിരിക്കും. ഇല്ലേ ഞാൻ തന്നെ വരും നിന്നെ പൊക്കി കരുതേച്ച് ഇവിടെ തൂക്കാൻ. പിന്നെ ചികിത്സക്ക് എങ്ങനെയുണ്ട് വൈദ്യരെ? വൈദ്യരെ വൈദ്യരെ വിളിക്കുന്ന പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പണ്ടായിരുന്നില്ല, അടുത്ത അടുത്ത് പറഞ്ഞിട്ടില്ലോ. കരിയലക്ക് കരിയലക്ക് മായ്ക്കേണ്ടി വരുമല്ലേ? മായ്ക്കും. സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. സുരേഷ് ഉണ്ടായിരുന്നോ സാർ? അവളെ എന്താ? സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. അയ്യോ ഇരിക്കാൻ പറ്റൂല ചെല്ല. പലിശ ആപ്പീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിലുണ്ടെന്ന്. ബ്ലേഡ് കമ്പനിയിൽ ചെല്ലുമ്പോ പറയും സിനിമാ പെരയിലുണ്ടെന്ന്. പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന്. അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആപ്പീസിലുണ്ടെന്ന്. അങ്ങനെ കാണാൻ കേറിയിറങ്ങി കേറിയിറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി. എന്താ കാര്യം? സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു. എന്തിനു? അല്ല, കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത്. സൈക്കിളിന്റെയും എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോ എന്താ മറന്നുപോയോ? എന്താ ചേട്ടാ ഇപ്പൊ അങ്ങോട്ടൊന്നും കാണാത്തെ? രാവിലെ പിരിവ്, വൈകുന്നേരം പിരിവ്, രാത്രി പിരിവ്, സമയം കിട്ടണ്ടേ അമ്മണി? ഇനി വന്നു വെച്ചോ, പഴയ പോലെ നിന്റെ ആംഗളമാരെങ്ങാനും കണ്ട? അതൊന്നുമില്ല. എന്താ ഒക്കെ അന്ധമാരാ? അതല്ല, രാജേട്ടൻ എന്നെ കല്യാണം കഴിക്കാൻ പോണു ചേട്ടന്മാരോട് ഞാനങ്ങ് പറഞ്ഞു. അങ്ങനെ പറയേണ്ടതില്ല. നീ തവണങ്ങളൊക്കെ ഒരുപാട് മുടക്കുന്നുണ്ടല്ലോ അമ്മണി. ഒക്കെ അങ്ങ് അടച്ചേക്കണം. കണക്ക് പറഞ്ഞാ എനിക്കും പറയാനുണ്ട്, നാട്ടുകാർക്കും കാണും പറയാം. നിന്റെ അടച്ചു കഴിഞ്ഞു. ആ ചിട്ടി പിടിച്ചിട്ട് വേണം എനിക്കൊരു പശുവിനെ വാങ്ങാൻ. എന്തിനാ പശുവാക്കുന്നത്? നീ ഒരു ആനയെ വാങ്ങമ്മണി, അതാ നിനക്ക് ചേരുക. ആന കൊടുത്താലും ആശ കൊടുക്കരുത് രാജേട്ടാ. ആണോ? എന്റെ കഴുത്തിലൊരു മിന്നു കെട്ടാന്ന് പറഞ്ഞിട്ട് കേട്ടാ. കാവിലെ പൂരം ഒന്ന് കഴിഞ്ഞോട്ടെ. കഴിഞ്ഞ അഞ്ചു പൂരത്തിന് ഇത് തന്നെയാ രാജേട്ടൻ പറഞ്ഞത്. നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? വിട്ടോ വിട്ടോ. എവിടെ? എന്തിന്? കാണാം കാണാം. അല്ല നമ്മുടെ ചിട്ടിയുടെ കാര്യം എന്തായി? ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ. പിന്നെ കാവിലെ പൂരം കഴിയട്ടെ. പൂരം കഴുത്തു. പൂരത്തിന്റെ കാര്യം ഇനി ഭൂമിയിൽ ഇറങ്ങി പറഞ്ഞാ പോരെ. അല്ല എനിക്കൊരു ആന വാങ്ങേണ്ടതാണേ. പുറകെ വിളിച്ചു പുന്നപ്പഴ നിക്കണേ. ഇതെന്താ ഈ കോലത്തില് പാന്റും ടൈയൊക്കെ അങ്ങ് ഉപേക്ഷിച്ച? ഓ ഇതാവുമ്പോ ഇതിടാൻ മറന്നാലും കലശലായിട്ട് പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഇനി മുതൽ ഇതാ വേഷം ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. താൻ എന്തിനാ ശകുനം മുടക്കാൻ പുറകെ വിളിച്ച? എങ്ങോട്ട് പോവാ? അതിപ്പോ തന്നെ ബോധിപ്പിക്കണമെന്നുണ്ടോ? ബോധിപ്പിക്കണമെന്ന് വെച്ചാ കേട്ടോളൂ. ആ കൊച്ചനെ കൂട്ടിക്കൊണ്ടുവരാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക്. മറന്നിട്ടൊന്നുമില്ല. ഏത് കൊച്ചന? ആ കൊച്ചന്റെ പേര് ഇപ്പൊ നാവിൻ തുമ്പത്തുണ്ടായിരുന്നു. ആ മുംബൈ. സത്യേന്ദ്രൻ ഫ്രം മുംബൈ. ഞാൻ പോവാന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഒരാതിഥി വീട്ടിൽ വരുമ്പോ മാനേജരാണോ എതിരേൽക്കാൻ പോകുന്നത്? വീട്ടുകാരൻ പോണ്ടേ? അത് ബുദ്ധിയുള്ള ആരെങ്കിലും പോണ്ടേ? അല്ല സത്യേന്ദ്രനെ കണ്ടാ ഓപ്പയ്ക്ക് തിരിച്ചറിയാൻ പറ്റോ? സത്യേന്ദ്രനെ കണ്ടാൽ അറിയും, അവന്റെ അമ്മ ഭാനുമതി അറിയും, അവന്റെ അച്ഛൻ മഹേന്ദ്ര സിംഗ് അറിയും. എങ്ങനെ? കഴിഞ്ഞ പ്രാവശ്യം സുഭദ്രയുടെ മുംബൈയിൽ കച്ചേരിക്ക് പോയത് ഞാനായിരുന്നില്ലേ? അവരുടെ വീട്ടിലല്ലായിരുന്നോ ഡിന്നർ? പൊടി പൂരമായിരുന്നു വിത്ത് കോക്ടെയിൽ. കഴിഞ്ഞ പ്രാവശ്യം മാഡത്തിന്റെ കൂടെ മുംബൈ പോയത് ഞാനല്ലേ? എന്നാ അതിന് മുമ്പിലത്തെ പ്രാവശ്യം? രണ്ട് പ്രാവശ്യമായിട്ട് ഞാനല്ലേ പോകുന്നത്? എന്നാ മൂന്ന് വർഷത്തിന് മുമ്പായി. ഓപ്പയ്ക്ക് തിരിച്ചറിയാം. രണ്ടോ മൂന്നോ വർഷം കൊണ്ടൊരു പയ്യൻ എന്ത് മാറ്റം വരാനാ? ഡോണ്ട് വറി, ഇങ്ങോട്ട് നീങ്ങിക്ക്. പിന്നെ സഹായത്തിന് ദേ ഇവരും ഉണ്ടല്ലോ. എന്നാലും ഞാനും കൂടി വരണ്ട. വണ്ടി വിട്. ഇങ്ങനെ ഒരു സാധനോട് വെച്ചിട്ടില്ലായിരുന്നല്ലോ. ഇതെന്താ കാറ്റടിക്കാതെ ആടണ? കാറ്റാടിയ Thank you.
പേനയും രണ്ട് മത്തനും കൂടെ കിട്ടിയ എന്റെ പൊന്നമ്മയ്ക്ക് ഒരാഴ്ചത്തേക്കുള്ള കോട്ടയായി. തീറ്റിപ്പൊണ്ടോരം നേരെ ഒന്ന് ഇരട്ടിക്കോട്ടെ. ചേനയും മത്തനും കണ്ണം മാഷണ പറമ്പിൽ നിന്ന് ഒപ്പിക്കാം. കേറുന്നുമില്ല. അമ്മഞ്ഞപ്പിത്തൻ കണ്ടു എന്നാ തോന്നുന്നു. ഇനി ഈ നാട് മുഴുവൻ പാട്ടാക്കും. ഞാനിതാ വരുന്നേ. സോറി ലേഡീസ്. എന്താ വന്ന് വീണത്? ഞാൻ നീരാടാൻ ഇറങ്ങിയതല്ല. മൂത്ത കൊല എടുത്ത് കുഴിയിലോട്ട്. അയ്യോ, ഒന്നും ചെയ്യലേ. പപ്പടം പൊടിഞ്ഞു പോകും. സ്വന്തം മോന്റെ തന്തയ്ക്ക് വിളിക്കാൻ നാണല്ലോ തന്ത. അയ്യോ ദാസിട്ട ഒന്ന് അടങ്ങ്. ദാസിട്ടില്ല ഞങ്ങളെ കണ്ടപ്പോ ഓടി. കുറെ കാലമായല്ലോ നടക്കുന്നില്ലേ. അവാർഡോ? ആ, കർഷകശ്രീ അവാർഡ്. കർഷകശ്രീയോ? ഈശ്വര, ഇതെങ്ങനെ സംഭവിച്ചു? ഒരു മണ്ണിനെ പോലും കൈകൊണ്ട് തൊടാത്ത എനിക്ക് കർഷകശ്രീ അവാർഡോ? അയ്യേ, ദാസേട്ടനല്ല ദേവേട്ടന്. എന്തായാലും ദേവന് കർഷകശ്രീ അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് മുങ്ങി കുളിക്കാം. എന്താ പറഞ്ഞില്ല? ഒരു പാക്കറ്റ് വിൽസ്. ഞാനേതാ ഇവിടെ അടുത്തുള്ളതാ. എവനെ അറിയോ? ചോറൊക്കെ കഴിച്ചതാ ബായി. സമ്മതിച്ചിരിക്കുന്നു. താൻ എന്നെക്കാൾ മിടുക്കൻ തന്നെ. അതിരിക്കട്ടെ. താൻ ഈ പെട്ടിപ്പണി എവിടെ നിന്ന് പഠിച്ചു? എടോ, തന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിപ്പോ മനസ്സിലായി. എന്നെ മാത്രമല്ല എന്റെ തന്റെ വിറ്റ കാശും തന്റെ കയ്യിലുണ്ടെന്ന്. ഇവിടെ ഇരിക്കുന്ന അത്ര പന്തിയല്ല, ആ പഞ്ചാബി തിരിച്ചു വരും. കുടുങ്ങും. തന്നെ പെട്ടിങ് എടുക്ക. തൊട്ടുപോരുത്, ഇത് എന്റെ വെട്ടിയാ. തന്റെ പെട്ടിയോ? എടോ ഫ്രോഡെ, താൻ എന്നോട് കളിക്കരുത്. ഈ ചാൾ സാരാന്ന് എനിക്ക് അറിയില്ല. നമസ്കരിക്കുന്നു. എന്നെ അവിടുത്തെ ശിഷ്യനായി അംഗീകരിക്കണം. താൻ ആദ്യം എനിക്ക് തരാനുള്ള കാശ് എടുക്കണോ? എന്തിന് കാശ്? ഈ സാമ്രാജ്യം തന്നെ തിരഴി തരാൻ പോവല്ലേ.
ഏത് സാമ്രാജ്യം? ഈ മോഷണ സാമ്രാജ്യം. ഇന്ന് മുതൽ ഇവിടുത്തെ ഫ്രോഡ് രാജാവ് നീയാണ്, ഫ്രോഡ് രണ്ടാമൻ. ഈ ഇട്ടാവട്ടം കൊടൈക്കനാലിൽ രണ്ട് രാജാക്കന്മാർ ആവശ്യമില്ല, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. ഞാൻ ഇതാ ഒഴിയാൻ പോവാണ്. തരാനുള്ള കാശ് അതിന്റെ പകുതിയായിട്ട് കൂട്ടിക്കോ. പക്ഷേ ഈ പെട്ടി എന്നിലിരിക്കും. ഈ താമരക്കുളത്തെ അമ്മയോ, അമ്പിളി ഡാക്ടറെ, അമ്മേ അമ്പിളി ഡാക്ടറെ കണ്ടായിരുന്നു ഓടെ അവിടെ നിന്ന്. ഡാക്ടറെ അമ്പിളി, ഈ സാധനത്തിന് കാണാനില്ലല്ലോ, മണി പത്തായി. എങ്ങോട്ടെങ്കിലും കൊണ്ടുപോക്കോ, രണ്ട് മണിക്കൂർ കഴിഞ്ഞ അമ്മച്ച ഇങ്ങോട്ട് കൊണ്ടുവരാവൂ. മനസ്സിലായോ? ഊവ്, അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം നിനക്കാണ്. കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്, ലിസ്റ്റ് അപ്പൂട്ടിന് എല്ലാം കൊടുത്തിട്ടുണ്ട്. നീ വാങ്ങിച്ചാലേ ശരിയാവൂ. അതെ അതെ, അവസാനം വാങ്ങിച്ചോണ്ട് വരുമ്പോ എപ്പഴും ചോദിക്കും നിന്റെ തലയിൽ എന്തോ നടി കളിമണ്ണാണോ, നീ ഏത് ഗോത്താരത്തുകാരിയാണെന്നൊക്കെ. ഇപ്രാവശ്യം അങ്ങനെ ഒന്നും പറയില്ല. ഞാൻ തന്നോടല്ലേ പറഞ്ഞത്. സോറി മാഡം. മാഡം പറഞ്ഞില്ല, ഇംഗ്ലീഷിൽ റെസ്പെക്ട്ലി. ഞാനും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഒറ്റയ്ക്കേ ഉള്ളൂ പറഞ്ഞതാ. നീ മോളെ പാടാ. മോളെ അച്ഛ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. സമാധാനായി. ആ സമയമായി, അവരെത്താറായി. നമുക്ക് ഡ്രോയിങ് റൂമിലോട്ട് പോവാം. കൈ പോക്കറ്റിലിടൂ, തല ഉയർത്തി പിടിച്ച് ഗമയിൽ നടക്കൂ. തൈ എവിടെ? തൈ കെട്ടി മാല കണ്ടിടൂ. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സ്വത്തിന്റെ കാര്യം പറയുമ്പോ ഉള്ളതിന്റെ ഡബിൾ ആക്കി കാച്ചേക്കണം. ഓക്കെ, ഞാൻ നോക്കിക്കോ. അവരാണ് വരുന്നത്. സിഡും സാർ. എനിക്ക് ഈ പ്രഷറിന്റെയും ഡയബറ്റിക്സിന്റെയും കുഴപ്പമുണ്ട്. അധികം കാശുണ്ടായാൽ ഇതാ കുഴപ്പം. ഈ വീട് വെക്കാൻ എനിക്ക് 10 ലക്ഷം രൂപ ചെലവായി. മിസ്റ്റർ കമലാസന് എത്ര ലോറികളുണ്ട്? എനിക്ക് ലോറികളൊന്നുമില്ല. ഒന്നുമില്ലേ? അയ്യേ, എനിക്ക് 25 ലോറികളുണ്ട്. ലക്ഷ്മി ട്രാൻസ്പോർട്ട് സർവീസ് കമ്പനി സാറിന്റെ മകളുടെ പേരില. നിങ്ങൾ പരമ്പരാഗതമായിട്ട് വലിയ ബിസിനസ്സുകാരാ. എന്റെ അച്ഛനെ കുറിച്ച് കേട്ട് കാണും. ഭാനുപണിക്കർ സ്റ്റീലിന്റെ ബിസിനസ് ആയിരുന്നു. സാറിന്റെ വൈഫിന്റേതും വലിയ കുടുംബമാ. അരുവിക്കര തറവാടെന്ന് കേട്ടാൽ പ്രസിദ്ധ, എല്ലാവരും അറിയും. ദാഹിച്ച് വലഞ്ഞു കയറി ചെല്ലുന്നവന് ദാഹം തീർക്കാൻ ഐസിട്ട് പശുവും പാൽ കൊടുക്കുന്ന തറവാടാ. എന്തിനാണ് ഇവിടെ പറയണേ? അവർക്ക് ടെക്സ്റ്റൈൽ ബിസിനസ്സാ. ഭാര്യ എവിടെ? അവർ വിമൻസ് ക്ലബിൽ കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോയിരിക്കാം. കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോയിരിക്കാം. കുക്കിംഗ് വെക്കാനും ഗ്യാസ് ഗ്യാസ്. സാറിന്റെ ഭാര്യയൊക്കെ എന്താ കൽക്കട്ടയിലോ ഡൽഹിയിലോ പഠിച്ചതാണെന്ന് പറയേയില്ല. ഇന്നെ എന്തൊക്കെയാ നടന്നതെന്ന് അറിയാമോ? ഞാൻ ചെട്ടിയാരുടെ കടയിൽ കയറി കൺമഷി ചാന്ത് പൗഡർ തലയിലെ പേമ്പൊന്ന് മരുന്നും ഒക്കെ മേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നു. അപ്പുക്കുട്ടനെ കാണാനില്ല. ഞാനെന്ത് കൊടുത്തു? തൊട്ടടുത്തുള്ള ആര്യഭവൻ ഹോട്ടലിൽ കയറി ഒരു ചായയും ഒരു ഗോതമ്പിന്റെ ഉണ്ടയും വാങ്ങിച്ചു നിന്നിട്ട് കൊറേ നേരം വെയിറ്റ് ചെയ്തു, എന്നിട്ടും കാണുന്നില്ല. പിന്നെ ഒരു ഓട്ടോ എടുത്ത് ഞാൻ ഇങ്ങോട്ട് പോന്നു. ആരാ കേട്ടോ അവരൊക്കെ? ഇത് കമലാസനും ഭാര്യയാണ്. കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോരുന്നാണോ? എന്താ ചേട്ടാ അവര് ചോദിക്കുന്നേ? അല്ല ചേച്ചി, അസലായിട്ട് പാചകം ചെയ്യുമെന്ന് സാറ് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പറഞ്ഞോ? ഏ, അങ്ങനൊന്നും ഇല്ല. പക്ഷെ ഉണക്കയിലെ തേങ്ങ അരച്ച് കൊടമ്പുളിയിട്ട് ഞാൻ നല്ല അസലായിട്ട് വെക്കും. ചേട്ടന് വലിയ ഇഷ്ടമാ. എന്നാലും എന്റെ അച്ഛന്റെ കഴിവിന്റെ ഒരു അംശം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കേട്ടിട്ടില്ലേ അരിവെപ്പുകാരൻ ഭാഗവന്ന്?
അയ്യോ ഞാൻ പറയാം സാറേ, പേപ്പർ താരം കുപ്പി കച്ചവടം എന്റെ അച്ഛന്റെ വലിയ കൂട്ടുകാരനായിരുന്നു. പറഞ്ഞാ നിങ്ങൾ അറിയും, ടെലിഫോൺ കമ്പി മോഷണത്തിന് പണ്ട് ജയിലിലാക്കിയില്ലേ കമ്പി ജനാർദ്ദനൻ? ആ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ്, ഞാൻ പോയി ചായ ഇട്ടുണ്ട് വരാം. എന്റെ സാറ് തീ തിന്നുകയാണ്. സത്യം പറയാം, പരമ്പരാഗതമായി ഭ്രാന്തുള്ള തറവാട്ടിലേതാണ് അമ്മച്ചി. എവിടൊക്കെ കാണിച്ചു, ഒരു പ്രയോജനവും. പണ്ട് ദരിദ്രരായിരുന്നെന്ന തോന്നലാണ് ഇപ്പോഴും മനസ്സിൽ. അതാണ് അസുഖം. എങ്ങനെ കഴിഞ്ഞിരുന്നവരാ? ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, സ്വന്തം അച്ഛൻ അരിവെപ്പുകാരനായിരുന്നെന്ന്. ഒരു ഓർമ്മയില്ല. നമുക്ക് പോ. അപ്പൊ ചായ ഞങ്ങൾ ഇറങ്ങട്ടെ? അല്ല, കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സ്ത്രീധനം എത്ര വേണമെങ്കിലും തരാം. ഞാൻ മകനുമായിട്ട് ഒന്ന് ആലോചിക്കട്ടെ, പിന്നെ കാണാം. ഓ ദൈവം, തക്ക സമയത്ത് ഭ്രാന്താണെന്ന് പറയാനുള്ള ബുദ്ധി എനിക്ക് തോന്നിപ്പിച്ചല്ലോ. ഭാഗ്യം. അപ്പൊ എന്റെ മോൾക്കും ഭ്രാന്താണെന്നല്ലേ താൻ പറഞ്ഞതിന്റെ അർത്ഥം? മോക്ക് ഭ്രാന്തില്ലാന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം, ഇപ്പൊ പറയണം. അയ്യോ, മുതലാളി ചതിച്ചു, തൊലഞ്ഞു. ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഒരു ബാഗിന് ബീഡിയും മേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ കൊച്ചമ്മയെ കാണാനില്ല. പുറപ്പെട്ടു പോയതാണോ, എല്ലാരും കൂടെ ഓടിപ്പോയതാണോ? നമുക്ക് പത്രത്തിൽ കൊടുക്കോ, അതോ പോലീസ് സ്റ്റേഷനിൽ? ശിക്ഷാരിക്കടവുകാരുടെ ചിരകാല സ്വപ്നം പൂവണിയുന്ന സൂചനം ഇതാ ഇതാ. സുഹൃത്തുക്കളെ, വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന ചിറ്റാരിക്കടവിലെ ഏക സിനിമാ തിയേറ്റർ ലക്ഷ്മി ടാക്കീസ് എന്ന പേരിൽ വീണ്ടും പ്രവർത്തനമാരംഭിക്കുകയാണ്. ലക്ഷ്മി ടാക്കീസിന്റെ നയന മനോഹരമായ വെള്ളിത്തിരയിൽ പ്രദർശനത്തിനെത്തുന്ന പ്രഥമ ചിത്രം ഇതാ കുമാര സംഭവം, പുണ്യപുരാണ മഹാസംഭവം. ആബാലവൃദ്ധം ജനങ്ങളെ ഭക്തിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ പിടിച്ചിരുത്തുന്ന സംഭവം കുമാര സംഭവം. കൈലാസത്തെ കിടുകിട വിറപ്പിച്ച പരമശിവന്റെ കണ്ണുനീരിൽ കുതിർന്ന കഥന കാവ്യം. ആരാണ് ഗംഗ? എന്തിനാണ് പാർവതി പൊട്ടിത്തെറിച്ചത്? ദക്ഷന്റെ മനസ്ഥിതി എന്താണ്? ഇതിന്റെ ഉത്തരം കാണുവാൻ ചിറ്റാരിക്കടവ് ലക്ഷ്മി തിയേറ്ററിൽ നിങ്ങൾ വരിക. ദിവസേന 3 പ്രദർശനങ്ങൾ, 2:30, 6:30, 9:30. കുമാര സംഭവം, കുമാരന്മാരുടെയും കുമാരിമാരുടെയും സംഭവം, കുമാര സംഭവം. ദിവസേന കുറെ ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ടല്ലോ, ഇവിടെ പറഞ്ഞാൽ കളക്ഷൻ കിട്ടും. കൈലാസത്തിലെ ഹിമവത്സാനുക്കളിൽ പാർവതിയും പരമശിവനും ചേർന്നൊരുക്കുന്ന പ്രണയരംഗങ്ങൾ, പ്രേക്ഷകരെ കുടുകുട പൊട്ടിച്ചിരിപ്പിക്കുന്ന ഹാസ്യരംഗങ്ങൾ. ഒരാളോട് മരിച്ചു കിടക്കുന്നു, അപ്പോഴവന്റെ വിട്ടോടാ. ചിച്ചാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ കുമാര സംഭവം, ദിവസേന 3 പ്രദർശനങ്ങൾ. എന്താ മുലാളി? ആ ഭാസ്കരൻ കള്ളുമായിട്ട് വരുമ്പോ 100 കൊടുത്തേക്കണം. ഓ, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരലുണ്ടാവില്ല, ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്യാനുണ്ടാണ്. ആ നീ മുങ്ങിക്കളയരുത്. ശരി, ആദ്യത്തെ ഷോ ഫുള്ളായല്ലേ, നാണക്കെട് കേശുവിനല്ലേ എനിക്ക ഒരു ഷാപ്പ് ഉണ്ടടാ ഗതി. അല്ല തങ്കച്ചോ, ഈ സിനിമയും കള്ളും തമ്മിൽ എന്താ ബന്ധം? എടാ മോനെ, സിനിമ കള്ള് രാഷ്ട്രീയം ഇത് മൂന്നും ഒരു അമ്മ പറ്റ മക്കളാ, അറിയില്ലല്ലേ. ആ ഇവിടെ ഇവിടെ വിട്ടോ. എന്തോന്നട ഇത്, മിന്നാമി നിങ്ങന്റെ നുറുങ്ങു വെട്ടോ. വെട്ടോ വിളിച്ചൊന്നും ഇല്ലേ, ആ തിരി ഒന്ന് പൊക്കി വെച്ചൂടെ, മണ്ണെണ്ണയൊക്കെ തീർന്നോ? എല്ലാം വാങ്ങിച്ചു വെക്കാൻ ഞാനും തീർക്കാൻ നെയ്യും. ആ എട എട, വെള്ളവും ഗ്ലാസ്സും എട്. ഭയങ്കര ഗ്യാസ് ട്രബിൾ. ഇതെന്തെന്നാ 2 ഗ്ലാസ്? അപ്പൊ നീ അടിക്കുന്നില്ലേ? ഞാനേ അടിക്കുന്നുള്ളൂ. ഞാൻ അടിച്ച് ഒരു ലെവലാവുമ്പോ മിച്ചം ഉണ്ടെങ്കിൽ നീ അണിച്ചാ മതി. അങ്ങനെ മിച്ചം ഉണ്ടാക്കി സാർ എനിക്ക് സൗജന്യമൊന്നും ചെയ്യണ്ട, അതുകൂടെ നീ അങ്ങ് വിഴുങ്ങിക്കോ. എടാ ചേച്ചി, ഒരു മുറിയിൽ 2 പേര് താമസിക്കുമ്പോ ചിലപ്പോ ഒരാളുടെ കയ്യിൽ 1-2 രൂപ കുറഞ്ഞെന്നിരിക്കും. 1-2 രൂപ കുറഞ്ഞെന്നിരിക്കും, പക്ഷെ നിന്നെ പോലെ ഒന്നുമില്ലാത്ത ഒരു ദരിദ്രവാസിയെ ഒരുത്തനും കൂടെ താമസിപ്പിക്കില്ല. എടാ ഇതാരുടെ വീടാ? കൂണൂരിലെ ചത്തുപോയ ഭൂതലിംഗം ഉണ്ടാച്ച. ഇപ്പൊ കറുപ്പയ്യയുടെ കസ്റ്റഡി. അയാൾക്ക് പട്ട മേടിച്ചു കൊടുത്ത് വാടക കൊടുക്കാതെ ഞാൻ ഇവിടെ താമസിക്കും. എലനക്കി പട്ടിയുടെ കിരുനക്കി പട്ടിയായിട്ട് എന്റെ കൂടെ നീയും. എടാ എലനക്കി, ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ. ഇത് പറയാൻ തുടങ്ങിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്തു വരച്ച് കുഴി പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ. നീ നോക്കിക്കോ, ചാവുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ ഊട്ടി പട്ടണത്തിൽ കാശി വീശി ലാവിഷ് ആയിട്ട് ഞാൻ വലസും. ഈ നിശ്ചൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ.
ഒന്നിനു പോയിട്ടു അറിയാൻ പോയിട്ടോട്ടാ കെടുപിടി ഇത് ഞാൻ തരും അരമണിക്കൂർ നിന്റെ ഉടുപ്പ് എനിക്ക് വന്നിട്ട് എന്റെ ബെഡിൽ കിടക്കണം പൊതച്ചു കിടന്നാ മതി ആളറിയത്തില്ല എന്നിട്ട് ഞാനൊന്ന് പുറത്തു പോയിട്ട് വേഗം അയ്യടാ പോയിട്ട് വരി വല്യോ നിന്റെയൊക്കെ കോപ്രായത്തിന് തൂങ്ങാൻ വേറെ ആളെ നോക്കിക്കോ പത്ത് വിലുവ കണ്ട നാരായണപിള്ള വരണ്ടോ എന്ന് ചെല്ലടാ ചുരുട്ടി കൈ വെച്ചോ പണത്തണങ്ങുന്നു നീ എന്റെ സ്വഭാവം മാറ്റരുത് നിനക്കെടുത്താതെ പോടെ നീ എന്നെ നശിപ്പിച്ചു കിടങ്ങും അല്ലടാ അരമണിക്കൂറിനകത്ത് വരുവോടെ പോ ഇതാണോ നീ പറഞ്ഞ കക്ഷി ഹലോ മാഡം വെൽക്കം ടു ഊട്ടി Nice to meet you. എന്റെ മേത് തൊടരുത് കൊരങ്ങൻ എന്തോന്നട ഇത് ഇതിന് വട്ടുണ്ടോ പിന്നെ നീ തമ്പുരാട്ടിയും തൃപ്പൂണിത്തറ എന്നൊക്കെ പറഞ്ഞതോ നീ വാ ഞാൻ പറഞ്ഞ സത്യമാണ് അവക്ക് പ്രാന്താണ് എന്റെ ദൈവമേ ചങ്ങല കെട്ടിരിക്കുന്ന എവിടുന്നോ പൊട്ടിച്ചോണ്ട് വന്നതാ നീ എനിക്കൊരു 500 രൂപ എന്ന് സഹായിച്ചാല് ഞാൻ ഈ ശല്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം നിനക്കിത് വേണം നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ എന്തൊക്കെയാ നീ പറഞ്ഞത് സിംഗപ്പൂര് പോയിട്ട് നീ എനിക്ക് മണിയോടെ അയച്ചു തരാമെന്നല്ലേ അങ്ങനെ അയച്ചു തരുമ്പോ ഒരു 500 രൂപ കുറച്ച് നീ എനിക്ക് അയച്ചാ മതി അല്ലാണ്ട് കണ്ട പ്രാന്തി പെണ്ണിന് കൊടുക്കാൻ 10 പൈസ ഞാൻ തരില്ല നീ കൂടെ എന്നെ കൈവിടരുത് എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ ബെസ്റ്റ് രാജയോഗം ഉണ്ട് അനുഭവിച്ചോ എന്നാ പിന്നെ ഒരു കാര്യം ഇന്ന് രാത്രി നീ ഇവളെ ഇവിടെ കിടത്ത് എന്നിട്ട് വേണം വല്ല വെട്ടുകത്തിയും കോടാലിയും എടുത്ത് അവളെ എന്റെ വടലിക്ക് വെട്ടാൻ നിന്നെ കൂടെ താമസിപ്പിച്ചേ ഞാനൊരു വഴിയിലായി ഇനി വയ്യാവേലും കൂടെ ഞാൻ കൊണ്ടുക്കളാനൊന്ന് പൂച്ചയാവട്ടിയല്ലോ നീ എന്ത് പറഞ്ഞാലും ശരി ഇന്ന് രാത്രി ഇവളെ ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ നാളെ രാവിലെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം ശരി എനിക്ക് വിശക്കുന്നു മക്കളെ ഇവിടെ ഞാൻ പോയിട്ട് അപ്പവും മുട്ടയും മാച്ചോണ്ട് വരാം വേഗം മേടിച്ചോണ്ട് കൊടുറേ ഇല്ല നിന്റെ പ്രാവിനെയൊക്കെ അവള് വിഴുങ്ങും രണ്ട് ഐസ്ക്രീം രണ്ട് മതിയോ ഈ തണുപ്പത്ത് തിന്നാൻ നല്ല രസമായിരിക്കും വേറെ എന്ത് കിട്ടും വേറെ ആന മുട്ട പുഴുങ്ങിയത് കിട്ടും വേണോ അയ്യേ വേണ്ട പിന്നെ രണ്ട് പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ എവിടെ വായലൊട്ടിക്കാനാ എനിക്ക് ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത് പല്ലുവേലിക്ക് രണ്ട് ഗുളിയും കൂടെ മേടിച്ചോ കൊരങ്ങല്ലോ അവൻ നിനക്ക് ഒരു വ്യത്യാസം ഇല്ലെന്നടാ നീ പഴയ മഴുവൻ മണികണ്ഠൻ തന്നെ മഴുവനും മണ്ടനൊക്കെ ആണെങ്കിലും ഒരു ആവശ്യം വന്നപ്പോ ഈ മണികണ്ഠനുണ്ടായുള്ളൂ ഇവനാണ് എന്റെ ഭാര്യയുടെ ഗർഭമായിട്ടെടുക്കാൻ വന്നിരിക്കുന്നത് എല്ലാറ്റിനെയും ഞാനിന്ന് ഒരുമിച്ച് കൊല്ലും സോണി ഗെറ്റ് റെഡി വാടി സർ ഇനി മൂന്നിൻ്റെയും കട്ട പോക ദേവോ
ഒരു ചായ കൊടുത്ത മതി. നക്കിയത് വിരല് തേഞ്ഞു പോവും. ഇതങ്ങനെ തേങ്ങാ വിരല് അല്ല, നക്കി നക്കി നല്ല തകമ്പായിട്ടുണ്ടാവും. ഇതെന്ത് പണ്ടാരമാണ്? നമ്മുടെ വിരൽ നമ്മൾ നപ്പുന്നതിന് തനിക്ക് എന്താണ് കുഴപ്പം? എന്നാൽ തനിക്ക് നക്കം കൊടുക്കും. നക്കി വേണ്ട വേണ്ട വേണ്ട, ഇയാൾ നക്കി കഴിഞ്ഞിട്ട് ബാങ്കിലോട്ട് വന്നാ മതി. ഇനി ഒന്നും കൊടുക്കണ്ട, രണ്ടു ദിവസത്തേക്കായി. തിമ്മൻ എന്താണാവോ? ഈയിടെയായിട്ട് വിശപ്പേ ഇല്ല. ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നു മുതൽ എന്റെ ജീവിതം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഗണപതി ഡബിൾ അമ്മയാണ്, 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, മലയാളം ഉൾപ്പെടെ 6 ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യും. വാട്ട് ഈസ് യുവർ നെയിം? തുമാര നാം ക്യാ ഹേ? ഉൻക പേരെന്നാ? നീക്ക് പേരേ മണ്ടി? നിമ്മ ഹസുറിയേനു? ഇഷ്ടമുള്ളതന്നാ മതി. അങ്ങേപ്പോൾ ഇത്രയും വലിയൊരു ബിസിനസ്സുകാരൻ തരുന്ന ശമ്പളം വളരെ കുറഞ്ഞു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതെന്റെ ഭാര്യ കാർത്തിയാനി, ഇതെന്റെ മോള് ലക്ഷ്മി. മോളെ, ഇത് അച്ഛന്റെ പ്രൈവറ്റ് സെക്രട്ടറി. എന്ന് വെച്ചാൽ എന്തോ? അമ്മച്ചി. അമ്മച്ചിയോ? എന്ന് മുതലാ ഞാൻ നിന്റെ അമ്മച്ചിയായത്? എന്നെ ചേച്ചിന്ന് വിളിച്ചാ മതി, എനിക്ക് അതിനുള്ള പ്രായമേ ആയിട്ടുള്ളൂ. വണ്ടി പോട്ടെ വണ്ടി പോട്ടെ പോട്ടെ വണ്ടി. അപ്പൊ ഗണപതിക്ക് എന്ന് ചാർജ് എടുക്കാം? രണ്ടാഴ്ചക്ക്. അയ്യോ, അത് പറഞ്ഞാ പറ്റില്ല. ഞായറാഴ്ച കല്യാണാലോചനയായിട്ട് കമലാസൻ മുതലാളി വരും, അതിനു മുമ്പ് ചാർജ് എടുക്കണം. ഓക്കെ, ഞാൻ റെഡിയാണ്. ഇതാരാ? ഞാൻ ഇവിടുത്തെ ഒരു 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 തന്നോടല്ല ചോദിച്ച. ഇതാരാ? എന്റെ ബെൻസിന്റെ ഡ്രൈവർ അപ്പുകുട്ടൻ. പക്ഷെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് മുതലാളിയുടെ അനിയനാണെന്നേ തോന്നുന്നു. എല്ലാരും പറയാ ഈ കളിയും തമാശയും ഇനി മുതൽ ഇവിടെ വേണ്ട. ഞാൻ ചാർജ് എടുക്കാം. തനിക്ക് ലോങ് സൈറ്റോ ഷോർട്ട് സൈറ്റോ ഉണ്ടോ? തരികെ സൈറ്റിന് കുഴപ്പമൊന്നുമില്ല, ചുമ്മാ ഒരു സ്റ്റൈലിന് വെച്ചിരിക്കുക. ഇന്ന് മുതൽ ഈ സ്റ്റൈൽ വേണ്ട. ഓക്കെ, ഒരു പോക്കറ്റ് ഇട്ടു. ആ പോക്കറ്റ് ഇട്ടു. ഞാൻ തനിക്ക് ഒരു യൂണിഫോം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കാം, വൈറ്റ് ആൻഡ് വൈറ്റ്. നാളെ മുതൽ അത് ഇട്ടാ മതി. മുതലാളിക്കും മാഡം കാർത്തിയാനിക്കും ഞാനൊരു പ്രത്യേകതരം ഡ്രസ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, ഞങ്ങൾക്ക് ഇതൊക്കെ പോരെ. അത് വേണം വെച്ച പണിക്കാർ എങ്കിലേ സൊസൈറ്റി എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. താങ്ക് യു. എന്താ ചേട്ടാ താമസിച്ചേ? താമസിച്ചതോ? ആ, ഡോക്ടർ പോണം, നേഴ്സുമാര് വേണം, പിന്നെ നിന്റെ ഈ കൂട്ടുകാര് മുഴുവൻ ഉറങ്ങണം, എന്നിട്ട് വേണം എനിക്ക് കുന്തമായിട്ട് ഇങ്ങോട്ട് വരാൻ. നിനക്ക് വേണ്ടി കുറെ കാലമായടാ ഞാൻ ഈ ത്യാഗം ചെയ്യാൻ തുടങ്ങിയിട്ട്. കൊണ്ടുവരുന്ന മുഴുവനും ചേട്ടൻ തന്നെയല്ലേ കുടിക്കുന്നത്, പിന്നെന്തോന്ന് ത്യാഗം? വീട്ടിൽ നിന്ന് അയച്ചു തന്ന കാശെല്ലാം തീർന്നു. ലക്ഷറി ആയിട്ട് പ്രാന്താശുപത്രി കഴിയണമെങ്കിൽ കാശ് വേണം. കാശില്ലാഞ്ഞിട്ടാണോ ചേട്ടന് പ്രാന്തില്ലാഞ്ഞേ? എനിക്ക് പ്രാന്തില്ലെന്ന് ആരാടാ പറഞ്ഞത്? തെണ്ടി. അതാരാ? മോനെ കൃഷ്ണ, നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നിനക്കറിയാവോ? ഭഗവാന്റെ സ്ഥിതിയല്ലേ ആ അവസ്ഥ? ആർക്കും പറയാൻ പറ്റത്തില്ല. അല്ല, ആർക്ക് പറയാൻ പറ്റും? അതല്ല ഞാൻ പറഞ്ഞ, നിന്റെ സ്ഥിതിയെ പറ്റിയാ. എന്തറിയാവോ? ഞാൻ പറഞ്ഞുതരാം. കൊരങ്ങെന്ന് കേട്ടിട്ടുണ്ടോ? ഏട്ടാ, മങ്കി, ഭ്രാന്ത് പിടിച്ച മങ്കി, അത് കള്ളും കുടിച്ചു. കള്ളു കുടിച്ച മങ്കിയുടെ വലയിൽ ഒരു തേളും കുത്തി. അതാ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ. ചേട്ടാ, ഒന്ന് മുറുക്കണമല്ലോ. നീ ആ കഴിഞ്ഞു കിടക്കില്ലേ, ഞാൻ മുറുക്കി തരാം. അല്ല, നിക്ക് നിക്ക്, ബാക്കി കാശ്. എന്താ ഉറക്കം വന്നതാ? ഓ, ഇങ്ങനെയാണോ ദൈവമായി ഉറക്കം വരുന്നത്? ഗണപതി, ഓ, ആ ഫോണെടുത്തേ. ഓ, വില്യംസ് കമ്പനിന്ന് റീജിയണൽ മാനേജരെ 10 മണിക്ക് വിളിക്കാന്ന് പറഞ്ഞിരുന്നു. അതല്ലോ ഇതാ അടിക്കണേ. ഹലോ. ഓ,
വീട്ടിൽ നിന്ന് അമ്മച്ചിയാ കാർത്തിയാനിയാ വേണ്ടേ? കുറച്ച് ഉണക്ക അയലയും മാങ്ങയും കൂടി ഉടനെ വീട്ടിലോട്ട് മേടിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഉണക്ക ചെമ്മീനും കൂടി വേണോ അമ്മച്ചി? പത്ത് മണിക്ക് സഹദേവ മുതലാളി വരുമെന്നാ പറഞ്ഞത്. ഭഗവാനെ, അങ്ങേരെ കൂടി പാർട്ട്ണറായി കിട്ടിയാൽ സാറിന് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും. അതെയോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ സാറും നന്ദപുരത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ സഹദേവ മുതലാളിയും പാർട്ട്ണർമാരായി ഒരു സ്ഥാപനം നടത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യം മറ്റാണോ? ഹലോ, വരണം വരണം. ഷേക്ക് ഹാൻഡ് കൊടുക്ക്, കൈ കൊടുക്ക്. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ അഡ്വക്കേറ്റ് മിസ്റ്റർ കെ എസ് പിള്ള പറഞ്ഞ കണ്ടീഷനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. എന്നാൽ ഈ ആഴ്ച തന്നെ ഇതൊരു പാർട്ട്ണർഷിപ്പ് ഫേമായി റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയാം. എന്താ എനിക്ക് മനസ്സിലായി? ഭരണഘടന മാറ്റി. ഹലോ, ആ ബോംബെ എന്നാ കട്ടായി കട്ടായി മഹേന്ദ്ര മഹേന്ദ്ര എന്നാ. ഏതായാലും സമയത്രയായില്ലേ, നമുക്ക് ക്ലബ്ബിൽ പോയി രണ്ടെണ്ണം വീശാം. വീശാം. ഹലോ, ലക്ഷ്മി ട്രാൻസ്പോർട്ട്. ഉണക്കയല അമ്മച്ചി. എടി നരവോന്തേ, നിന്നെ പച്ചത്തറി വിളിക്കാൻ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ഒറ്റ ചവിട്ട് ചവിട്ടണ്ടല്ലോ, പിന്നെ നീ നീർന്നു നടക്കില്ലേ ഇപ്പിട്ടും. ആരാ? ഒരു കസ്റ്റമറാ. അല്ലടോ, ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരും എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം കേട്ടടേ. അമ്മ സാർ, ആരുമെങ്കിൽ ഇല്ലടേ. കൂപ്പിടേ. നാരായണ. ഓ, നമസ്കാരം സാർ. സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഒരബദ്ധം പറ്റിപ്പോയി. സാർ എന്നെ ഒന്ന് തിരിച്ചെടുക്കണം. സാധ്യമല്ല. അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. ഞാനൊരു തീരുമാനം എടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? നാരായണ പൂരായടാ, പോവേ. തനിക്കൊരു വിചാരമുണ്ട്, താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താ ഒരു പുല്ലുമല്ല. ഒന്നോ രണ്ടോ ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് സാഹിബിന് അരിവെച്ചു കൊടുത്തു കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തന്മാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട പണ്ട റാസ്കലല്ലേ താൻ. തന്നെയും പത്ത് പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. താനൊക്കെ മറ്റേ ചിട്ടയുടെ ആളല്ലേ, മിലിട്ടറി. പക്ഷേ ഞങ്ങള് ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലക്ക് നിർത്തണം. യൂക്കാലിപ്റ്റസ് മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരം ചുട്ടി ഓടുന്ന രണ്ട് യുവ മിഥുനങ്ങളെ ഞാൻ കണ്ട്. തന്റെ സ്വന്തം മോളും തന്റെ ആശുപത്രിയിലെ അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. രവീന്ദ്രോ തന്നെയും തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണൻ നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. അറിയോ, പോട്ടെ സാർ. മുത്തച്ഛ ഒരു സമനസ് വന്നിട്ടുണ്ടോ? ഓരോ പ്രാവശ്യം കൂട്ടിമുട്ടി വീഴുമ്പോഴും എനിക്ക് കുട്ടിയോട് ഇത് കൂടി വരുന്നു. എന്നുവെച്ചാൽ ഒരിത് ഇതെന്ന് പറഞ്ഞാല് അത് എനിക്ക് മനസ്സിലായി. ഓ, എനിക്കിഷ്ടം. പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, വേലക്കാരി എന്നില്ല അല്ലേ മടപ്രാവേ? ഹായ്. ഏയ്,
നീ പറഞ്ഞ സത്യ. ആ ഫോട്ടോയിൽ കണ്ട ആള് ഒരു കോച്ച് തന്നെയാ. കക്ഷി ഇന്ന് രണ്ടെണ്ണം കൊള്ളുകയും ചെയ്തു. എനിക്ക് മനസ്സിലായില്ല. നീ പറഞ്ഞ ആ കോച്ച് പാലക്കാരൻ സണ്ണിയില്ലേ, അയാളുടെ കാര്യമായി പറയുന്നേ. എന്റെ രണ്ട് മുറച്ചെറുക്കന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എടുത്ത ഒരു അടവാണ് ഈ കോച്ച്. കേട്ടോ, ഈ വക്കീലെല്ലാം കേട്ടോ, എല്ലാവരും വിഡ്ഢികളാക്കായിരുന്നല്ലേ. കൊച്ചിന്റെ കല്യാണം മുടക്കാൻ കോച്ചിനെ ബലിയാടാക്കായിരുന്നല്ലേ. മുത്തച്ഛാ, ലോലനല്ല ലാലൻ. ആ ലാലേട്ടാ പറയരുത് പ്ലീസ്. ഞാൻ പറയും. എന്റെ ലാലേട്ടാ, ഇത്രയും നാളായിട്ടും എന്റെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ലാലേട്ടന് പറ്റിയില്ലല്ലോ. ഞാൻ ഈ കള്ളമൊക്കെ പറഞ്ഞ് എന്റെ കല്യാണം മുടക്കണത് എന്തിനു വേണ്ടിയാണെന്നറിയോ? എയർ ഹോസ്റ്റസ് ആവാൻ? ഒരിക്കലും അല്ല. ഇനി ഞാൻ തന്നെ അത് തുറന്ന് പറയണോ? ഒരുപാട് നാളായിട്ട് മറക്കാൻ പറ്റാത്ത ഒരാള് എന്റെ മനസ്സിലുണ്ട്. ആരാണെന്നറിയോ? എന്റെ ലാലേട്ടൻ. എന്താന്ന് പറയട്ടെ? ഒരഞ്ച് നിമിഷം മുമ്പ് പറയായിരുന്നില്ലേ, സാരമില്ല ഇത് ഫിക്സ്. പിന്നെ ഇത് ഒരടവല്ലോ. ചങ്ക പിളർന്ന് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറയരുത് ചേട്ടാ. അയ്യോ, ചങ്ക പിളർക്കണ്ട, ഞാൻ വിശ്വസിച്ചു. പേടിയുണ്ടാ, ഞാൻ ഇത്രയും കാലം പറയാതിരുന്നത്. ഇനി ലാലേട്ടൻ പറ, എന്റെ മുത്തശ്ശന്റെ ആഗ്രഹപ്രകാരം ഞാൻ മുറച്ചക്കന്മാരിൽ ഒരുത്തിനെ കെട്ടണോ? ഏയ് വേണ്ട, ഇനി അവന്മാരുടെ ശല്യം ഉണ്ടായാൽ ജാമ്യമില്ല, കേസ് കുടുക്കി രണ്ടിനെയും ഞാൻ അകത്താക്കും. നമ്മുടെ കല്യാണത്തിന് വേണ്ടി ഇനി ഞാൻ എന്തടവെടുത്താലും ലാലേട്ടൻ എന്നോടൊപ്പം ഉണ്ടാവില്ലേ? എന്റെ ഈ ജീവൻ ഇനി അനുപമയ്ക്കുള്ളതാണ്. അത് മതി ലാലേട്ട, സമാധാനായി. ഇനി ലാലേട്ട പൊയ്ക്കോളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും സംശയമാകും. ആ ശരിയാണ്, ഇനി ഞാൻ രാത്രികാലങ്ങളിൽ മാർച്ചാരനെ പോലെ പതുങ്ങി വരാം. ഭാഗ്യം, വേഗം കുടിച്ചോ, രണ്ട് മുട്ടയും കൂടെ അടിച്ചു ചേർത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട പരിപാടി വെച്ച് എന്റെ അടുത്ത് വരരുത്, തട്ടരുത്, മുട്ടരുത്. ഇന്ന് മുതൽ എനിക്ക് പോഷകങ്ങൾക്ക് കുറവില്ല. എനിക്ക് നന്നാവാനാ ഞാൻ പോലീസ് ആയത്. അല്ലാതെ നാട് നന്നാക്കാനല്ല. ഇപ്പോ കള്ളു കുടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോകാം, നാക്കു ചൊറിയുമ്പോ നാട്ടുകാരെ തെറി പറയാം, പരമസുഖം. ഓടി ശ്രാമ്പ എന്ന് പറഞ്ഞാടി വെലസാം. ഇവിടെ കിടന്ന് വെലച്ചേ വാസുവിന്റെ കാര്യം അറിയാവല്ലോ. ഒന്നും അറിയാനില്ല, ഇപ്പൊ തിരിച്ചു കയറും വാസു സർക്കിളായിട്ട്. ബഷീറായി ഇപ്പൊ മന്ത്രി, നമ്മുടെ പാലാ ബഷീർ. കഞ്ചാവുണ്ടോടാ കയ്യിൽ? ഇല്ല യശ്മ. ഈ യശമാൻ എന്ന് നൈറ്റ വശക്കേടായിട്ട് ഇവിടെങ്ങാനും കണ്ടാ നിന്റെ ലാടം ഞാൻ ഊരുമാട്ടാ. ലാടാ പൈത്യക്കാരൻ, പഴയ പോലീസ് അല്ല ഇനി. ഭരണം മാറി, ഒതുക്കി വെച്ചിരിക്കുന്ന കേസുകളെല്ലാം പൊക്കും, വരത്തന്മാരെ എല്ലാം അകത്താക്കും. ഒന്നിച്ചിട്ടി ഓട്ടിയിട്ടിയൊക്കെ സൂക്ഷിച്ചോ. സാറാക്കുട്ടി ശൗരിയുടെ അമ്മച്ചിയും മരിച്ചതിന്റെ പുറകിലുള്ള എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരും. ബഷീറ മന്ത്രി, ശൗരിയുടെ അമ്മച്ചിയും പെങ്ങളുമാ മരിച്ചത്. ശരി ശരി ശരി, നമ്മളമ്മ ഒരു പണക്കമല്ല. ഉണ്ണുണ്ണിച്ചാൻ അറിയോ, പേ പിടിച്ച ഒരു പട്ടയെ പോലെ ഞാൻ ഓടി നടക്കുന്നത്. ഞാനൊരു അല്പം മനസമാധാനത്തിനാണ് ഇവിടെ വരുന്നത്. ഉണ്ണുണ്ണിച്ചാന് പറ്റുമെങ്കിൽ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിത്താ. ലോകത്തൊരു ഭർത്താവിനോടും ഭാര്യയാക്കാമെന്ന് ഊരിത്തരണമെന്ന് പറഞ്ഞു. എന്താ ആലോചിക്കുന്നേ? സത്യം ഞാൻ പറയാം, എനിക്കെല്ലാം അറിയാം. ഇവിടെ വെച്ചൊന്നും പറയണ്ട, വല്ലവരും കേട്ടാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അത് ശരിയാ. അന്ന് ഞാൻ വളരെ ക്രൂരമായി നിന്നോട് പെരുമാറി, എന്നോട് ക്ഷമിക്കാം. അതൊന്നും സാരമില്ല. ഭാര്യാകാമുവിനോട് ക്ഷമ ചോദിക്കുന്ന ലോകത്ത് ആദ്യത്തെ ഭർത്താവാനട പുല്ലേ ഞാൻ. ക്ഷമിച്ചു എന്ന് പറഞ്ഞാ പോരാ, എന്നോടൊപ്പം ഒരു ഡ്രിങ്ക് കഴിക്കണം. കളി കഴിയട്ടെ. ബാഡ് ലക്ക്. ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. എന്തോന്ന്? ഒരു ചീഴ്സ് പറഞ്ഞാലേ നമ്മൾ തമ്മിലുള്ള പിണക്കം തീരുന്ന എന്റെ മനസ്സ് പറയുന്നത്. Thank you.
ഹലോ റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ, വേഗം ഹൈറേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം, ഒരു ശവം കൊണ്ടുപോകാനുണ്ട്. ബോബി, yes, ഈ ബില്ലൊന്ന് ഒപ്പിടണം. ഐ ആം സോറി, ഐ ഫോർഗോട്ട്. ഓക്കേ, വെയിറ്റ് എ മിനിറ്റ്. ഓക്കേ, ഹിയർ ഇറ്റ്. താങ്ക്യൂ, താങ്ക്യൂ. ദാറ്റ് ഈസ് ഗ്രേറ്റ് മാൻ. സോസ് ഓക്കേ. ചിയേഴ്സ്. ആ, ചിയേഴ്സ്. ഞാനിപ്പോ ശവം ആകും, എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോകും. ഞാൻ ആദ്യം വിചാരിച്ചത് അദ്ദേഹത്തിന് പ്രാന്താണ്, പിന്നെ മനസ്സിലായി. എന്തായാലും യജ്ഞദേഹത്തിന് വന്ന മാറ്റം കിട്ടുണ്ണിയെ കണ്ടാൽ അറിയാം. തന്തക്കി വിളിയൊക്കെ ഇപ്പൊ നിർത്തി, തമാശയും കളിയും ചിരിയൊക്കെ അല്ലേ. ഏതായാലും ആ പെണ്ണൊരു വീട് മിടുക്കിയ യജ്ഞദേഹത്തിനെ വരയ്ക്ക വരയ്ക്ക അവള് കൊണ്ടുവന്നില്ലേ. അവള് ജോജിയുടെ ആരാന്നാ പറഞ്ഞ? അവന്റെ അകന്ന ബന്ധത്തിൽ ആരാന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് കൊണ്ടുവിട്ടിരിക്കുന്നു. കിളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. അഞ്ചു ബുള്ളറ്റാ ഓപ്പറേറ്റ് ചെയ്തെടുത്തത്. മിസൈല് വല്ലതും ഉണ്ടായിരുന്ന ഉള്ളില്, ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പുറത്ത് പോലീസുകാരിപ്പുണ്ട്, അവരോട് അകത്ത് കയറി വരാൻ പറ. മോഷണ ശ്രമത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുക. അതൊന്ന് മാറ്റി കൊലക്കേസാക്കി എന്നെ ഒന്ന് തൂക്കിക്കൊല്ലാൻ പറ. ഒരല്പം പ്ലാനിംഗ് മിസ്റ്റേക്ക് പറ്റി, പെട്ടെന്ന് മുത്തച്ഛൻ എടുത്തു ചാടൂന്ന് കരുതിയില്ല. ആ ഡോക്ടറുടെ ജീവിതം താറുമാറാവോ? ആയാലും നമുക്കെന്താ, എന്റെ ലക്ഷ്യം നടക്കും വരെ ഇനിയും പല നമ്പറുകൾ ഞാൻ എടുക്കും. എല്ലാം എനിക്ക് വേണ്ടിയാണ്. നോർക്കുമ്പോ സന്തോഷം കൊണ്ട് ഞാൻ വീർപ്പ് കൂട്ടുക. അപ്പുറത്ത് മുറച്ചിറക്കന്മാരുടെ സമ്മേളനം നടക്കുക. ഇടിയും തൊഴിയും അനുവിന് വേണ്ടി. ഈ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഞാൻ നമ്മുടെ കാര്യം അപ്പുറത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന മുത്തച്ഛനോട് ഒന്ന് പറയട്ടെ. അദ്ദേഹം എന്തെങ്കിലും ഒന്ന് ഹാപ്പി ആയിട്ട് ഉറങ്ങട്ടെ. ഒന്നുകൂടെ വിളിച്ചേ കുട്ടാ. അപ്പുറത്ത് നിങ്ങൾ രണ്ട് ഗ്രൂപ്പും സമ്മേളനമായിരുന്നെന്ന് കേട്ടു. ഒടുവിലാ ഓമന കൂട്ടാൻ സത്യം മനസ്സിലായത്. അനുപമയുടെ പുറകെ നടന്നിട്ട് പ്രയോജനമില്ല. അതെ, ആ സത്യം തനിക്കും മനസ്സിലായില്ലേ. അതല്ല, അനുപമയ്ക്ക് കൂടുതൽ ചേരുന്നത് ഞാനാണെന്ന് സത്യം. അനുപമ തീരുമാനിക്കട്ടെ. ഇയാള് കൂടുതൽ ഭാരിച്ച കാര്യം അന്വേഷിക്കണ. ഇറങ്ങി പോകുന്നുണ്ടോ? ഞങ്ങൾ കുടുംബക്കാർക്ക് പലരും സംസാരിക്കാനുണ്ട്. മോഹനേഷ്ട്രോളിംഗ് സംസാരിച്ചോളൂ. ഓൺലി ടു മിനിറ്റ്. വേറൊന്നുമല്ല, ഒടുവിൽ നറക്ക് എനിക്ക് വേണു. ഇനിയിപ്പോ കാര്യങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാ മതി. ഓഹോ, ഇയാള് പോയില്ലേ? ഇല്ല. അനുപമയുടെ പാസ്റ്റർ ഞാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്ത് പാസ്റ്റർ? എങ്കിലും ഒരു ചെറിയ സത്യം ഞാൻ പറയാം, മറ്റാരും അറിയാത്തൊരു വലിയ സത്യം. അനുപമ ഒരു പിഴച്ച പെണ്ണാണ്. പെണ്ണിനെ കെട്ടാൻ തയ്യാറാണോ? ഇപ്പൊ പറയണം. ഒന്നും പറയാറായിട്ടില്ല. എന്താ ഈ പറഞ്ഞത്? നമ്മുടെ സ്വപ്നങ്ങൾ തകരാതിരിക്കാൻ ഇതല്ലാതെ മറ്റൊരു നിവൃത്തിയും ഇല്ല. സഹകരിക്കണം. എന്നാൽ ഇത് കുറെ കൂടിപ്പോയി. അതൊക്കെ ഞാൻ ഏറ്റു. ഇപ്പൊ പറഞ്ഞു പഴപ്പിച്ച നിന്നെ ഞാൻ കെട്ടും. ഓക്കെ. മാത്രം ഇത് കരള് പോയിടുന്നു.
വേലയ്ക്ക് പോകാതെ എങ്കടാ കളക്ഷൻ? വണക്കം ഉസ്താദ്, വണക്കം. വണക്കവും തണ്ടയ്ക്ക് കൊണ്ടു പോയി കൊടുറ എൻ കളക്ഷൻ താടാ. തപ്പ നിനക്ക് കൂടാതെ ഉടമ്പ് സെറിയല്ലേ, അതിനാല രണ്ടു വാരമാ വിളക്ക് പോകുന്നത്. വേലയ്ക്ക് പോകാമ തണ്ണി അടിക്കരുത്, ഏങ്കടാ കാശ്? തപ്പ നിനക്ക് കൂടാതെ ഇത് ഒറിജിനൽ തണ്ണിയല്ലേ, സാധാ പച്ച തണ്ണി. എങ്കിട്ട് നീ കുടിക്ക കേക്കറിയാ? ഈ ഉസ്താദ് ഉസ്താദായത് നിന്നെ പോലെ പല നമ്പറുകളും കളിച്ചിട്ടാ. അടിക്ക കൂടാതെ എങ്കിട്ട് കമ്മീഷൻ കേക്കുന്നത് നീ ആരെ? ഞാൻ നിനക്ക് കമ്മീഷൻ തരമാട്ടെ. മുഴുക്കിറുക്ക, നീ കോളനി കിടന്ന് കോളയെ കാലമായിട്ട് വലസുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഈ ഉസ്താദ് ആരാണെന്ന് നിനക്ക് അറിയില്ല? എല്ലാം അറിയുന്നവൻ ചാർലി. നീ ഉസ്താദ് ബഗർ ഓഫ് ബഗേജ്, പിച്ചച്ചട്ടിയിൽ കയ്യിട്ട് വരുന്ന നാസ്തി പാർസ. ആരുടെയോ എച്ചിലിരുന്ന് ജീവിക്കും നീ എന്റെ ദേഹത്ത് തൊടുമോ? ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ കളക്ഷൻ അപ്പുണ്ടെ കൊടുത്തില്ലെങ്കിൽ ഈ ഉസ്താദ് ആരാണെന്ന് നീ അറിയി നോക്കിക്കോ. ചോപ്പല്ല, എന്താണോ ഇത്? ചാകണോ ചോ? ചാകണോ ആർക്ക്? അല്ല, ഷൂസിന്റെ അടി ചാണകം വെച്ചോ. ഇതൊക്കെ പറഞ്ഞിട്ട് വേണ്ടോ പോക്കാൻ? ഇനി പറഞ്ഞിട്ട് പോക്കാ വെച്ചോ. സോറി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉണ്ണുണ്ണി എത്തിയപ്പോ താമസിച്ചു, എന്റെ കുഴപ്പമല്ല. ഉണ്ണുണ്ണിയല്ല, മണ്ണുണ്ണിയ. തലക്കകത്ത് മുഴുവൻ മണ്ണ. ഇവന്റെ ഭാര്യ ഡെയ്സി മിടിക്കുക. ഇത് കഴുത തനിക്ക് ഇവനെ തന്നിട്ട് അവളെ ഞാൻ എടുത്തോളാം. വേണ്ട, എനിക്ക് അവള് തന്നെ മതി. മിടുമിടുക്കുക. ഇനി യവന്മാരെങ്ങാനും ആണോ ചുവന്ന സോക്സ് ഇട്ട് എന്റെ വീട്ടിൽ കയറി? അപ്പൊ മനസ്സമ്മതം അടുത്ത ഞായറാഴ്ച. ബോബിയോടുകൂടെ പറഞ്ഞേക്കാം. ബോബി, അവന് ബോബി അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളങ്ങ് തീരുമാനിച്ചാ മതി. ചായ. സോറി, പണ്ടത്തെ പോലെ ഒന്നും അല്ലടോ വിവാഹം. സ്വർഗത്തിലൊന്നും അല്ല, ഭൂമിയിൽ തന്നെ ഇഷ്ടപ്പെട്ടവര് പരസ്പരം തീരുമാനിച്ചങ്ങ് നടത്തുക. ചാക്കോച്ചൻ പറഞ്ഞതാ ശരി, ഇഷ്ടമില്ലാത്തവരെ പരസ്പരം കൂട്ടിയിണക്കുന്നത് ശരിയല്ല, അവസാനം വെറുതെ ദുഃഖിക്കേണ്ടി വരും. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താണോ കാലം പിടിക്കുന്നത്? അല്ല, കരണ്ടി കിട്ടി. മണ്ണുണ്ണി, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മനസ്സമ്മതം ഞായറാഴ്ച, ഞങ്ങളങ്ങ് നിശ്ചയിക്കും. അതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ല, സമ്മതം ഇല്ലെങ്കിൽ പള്ളി വരെ പോകണ്ടല്ലോ, ആ ചെലവ് ലാഭിക്കാലോ എന്നാ ചാക്കോച്ചന്. ഒന്നും പറയാൻ പറ്റാത്ത കാലമാ. വിവാഹം കഴിയുമ്പോഴാ ചിലരൊക്കെ അറിയുന്നു ചെറുക്കിന് വേറെ ഭാര്യയും പിള്ളേരും. ബോബി കേട്ടിട്ടില്ലേ, എനിക്ക് രണ്ട് കേസറിയാം. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? കർത്താവ് ക്ഷമിക്കില്ല അവരോടൊന്നും. വല്ലവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുന്നതിനോട് കർത്താവ് ക്ഷമിക്കോ? അച്ഛോ, ഒരിക്കലും ഇല്ല. എനിക്ക് അതറിഞ്ഞാ മതി. ഞാൻ എന്നാ പോട്ടെ, ഓഫീസിലേക്കല്ലേ. ശരി, പോയിക്കോ. എന്റെ ഡോക്ടർ ആന്റി കുറച്ച് കടുപ്പം ഇവിടുത്തെ ബില്ല്. തല്ലു വാങ്ങിക്കുന്നത് കുറച്ച് വാങ്ങിച്ചാ ബില്ലും കുറയും. ഡോക്ടർ തമാശിച്ചതാണ്. പോടാ തല്ലു ഒളി, കൈ സൂക്ഷിച്ചോണം. അവനുമായിട്ട് ഞാൻ ഉടക്കി പൊട്ടി പൊട്ടി അതായത് ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിഞ്ച് ദുഷ്മൻ 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 തൂ മേരാ ദുഷ്മൻ ഹൈ യെസ് വോ സാലാ ജോർജി മേരാ ആദ്മി കോ മാരാ अगर वो मेरे को मिल गया तो मैं उसको मार डालेगा, और अगर वो मेरे को नहीं मिला तो मैं तेरे को मार डालेगा। बोल। मुझे मालूम, यो अरഞ്ഞുടാ എന്നുള്ള എൻ്റെ ഹിന്ദി എന്തുവാണോ എന്തോ, मुझे मालूम। बोल। मुझे मालूम। अय्यो എൻ്റെ ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, നീ മർദായോട് പറഞ്ഞു കൊടുക്കണം. बोल।
ദൈവംകുട്ടി വരുമ്പോ എന്തെങ്കിലും വരുമാനമുള്ള ഒരു ജോലി കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ, അല്ലാതെ തന്നെ പിടിപ്പത് ജോലി ആയല്ലോ. ജോലിയാ? അല്ല, ഇന്നലെ തല്ലു കൊണ്ടവന്മാര് വെറുതെ ഇരിക്കും, അതാ ഞാൻ പറഞ്ഞേ. ഞാനാ ശിവേട്ടാ. എനിക്ക് നാണവാ. നാണോ? ശിവേട്ടൻ ഇന്ന് വരും എന്ന് വരും എന്ന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇല്ല, യാത്ര എന്ന സിനിമയില് മമ്മൂട്ടി അവളെ കാത്തിരുന്ന പോലെ ഞാൻ വെള്ളക്കുളത്തി വെച്ചില്ലെന്നേ ഉള്ളൂ. ഉണ്ണിയ, ഇതെന്തൊരു പ്രേമാണ്ടേ? അലാവുദ്ദീനും അലക്കുലത്ത് പ്രേമം. എന്തിനാ ചിരിക്കുന്നത്? ഞാൻ ഉള്ളതാ പറഞ്ഞത്. ഇവർക്ക് ഈയിടെ സിനിമ പ്രാന്താ? കൊറച്ചു നാളായല്ലോ കണ്ടിട്ട്, ഇവിടെങ്ങും ഇല്ലായിരുന്നോ? അതന്നെ ഒരുത്തൻ പറ്റിച്ചതാ. പിന്നെ നാടോടിക്കാറ്റിലെ മോഹൻലാലിനെ ദുബായിലേക്ക് വിട്ടില്ലേ, അവനാ എന്നെ മദ്രാസിലേക്കെന്നും പറഞ്ഞ് ഗുഡ്സ് വണ്ടി കയറ്റി വിട്ടത്. എന്നിട്ട് അഭിനയിച്ചോ? അനുഭവിച്ചു ഒന്നും പറയണ്ട. അത് പോട്ടെ, ആ കൊടാക്ക് പാപ്പി നിന്റെ പേര് കേസ് കൊടുത്തിട്ട് എന്തായി? ഇപ്പോ ഞാൻ അവന്റെ പേര് കേസ് കൊടുത്തിരിക്കുക. അതിന് കേസ് എന്തിനാ? കെട്ടിയാ പോരെ. അയ്യേ, എനിക്കോയ്യാ അവനെ കെട്ടിട്ട് ഉപ്പുവണ്ടത്തിനോട് താമസിക്കാൻ. ഞാൻ എന്നായാലും ശിവേട്ടനുള്ളതാണെന്നാ അമ്മ ചാവാ നേരത്തും പറഞ്ഞത്. എന്റെ പൊന്നു കൊച്ചെ, ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. ഞാൻ എപ്പോഴാ തിരിച്ച് ജയിലിലേക്ക് പോകുന്നത് എനിക്കെന്ന് അറിഞ്ഞൂടാ. അതിനെന്താ, അവിടെ സ്ഥലം തരുമെങ്കിൽ ഞാനും കൂടെ അങ്ങ് വന്നാ മതിയല്ലോ. എന്റെ പൊന്ന് സരോജം, ഒന്ന് ചോദിച്ചാ തരുമോ? എന്തോന്ന് തരാനാ? നിന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്ന് എഴുതി ഒപ്പിട്ട് തരാമെങ്കിൽ നിന്നെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിട്ട് ശിവൻകുട്ടിയെ ഞങ്ങൾ രക്ഷിച്ചോളാം. കെട്ടിയെടുത്തോ? ഓ ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഈ സാറ്റപ്പാരാരെ എവിടെയായിരുന്നു? പച്ചക്കറി വെച്ച് കുടിപ്പിക്കായിരുന്നു. വർത്തമാനം കേട്ടോ? നിന്റെ തന്ത അമിട്ട് തങ്കപ്പം നട്ടുണ്ടാക്കിയാണ് ഇതൊക്കെ. രാവും പകലും ഇല്ലാതെ അധ്വാനിച്ച് കട്ടുമുടിച്ച് ഓരോന്ന് തൊള്ളക്കറ്റം കൊണ്ടുവരുമ്പോ നീ എന്റെ മെക്കിട്ടോടെ ഭൂതനെ. ഓ നട്ടപ്പാലാക്കി വില്ലടിച്ച പാട്ട് നിക്കാതെ എന്തെങ്കിലും കിടക്കാൻ നോക്കി വിളിച്ച. ഓ നീ എന്നെ കിടത്തും കിടത്തും നീ എടേ ചവല പിശാചേ. രാവിലെ പുഴുങ്ങി തിന്നെ ും നീ തൃപ്തിപ്പെടില്ല എന്നുള്ള എനിക്കറിയാം. നിന്റെ ആദ്യ ഭർത്താവ് ചെട്ടിയാർ ഒരു ഫ്രീ കുട്ടിയടക്കം നിന്നെ എന്റെ തലയെ കെട്ടി വെച്ച് അന്ന് തുടങ്ങി എന്റെ പവന. പറയണി പറയാനുള്ള മുഴുവൻ പറഞ്ഞിരുന്നു പോലെ പൊതുവുതാന്നിരിക്കുന്ന നിന്നെ എങ്ങനെ ചവിട്ടിക്കൊള്ളാനടി? തന്റെ കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഞങ്ങൾ പിള്ളേരെ കൂടെ ഉറങ്ങണം. പാഴ്വളച്ചൊക്കെ പറഞ്ഞു കേട്ടോ, ഇപ്പൊ എനിക്ക് ഉറപ്പായി അവനെ എണ്ണ ചെട്ടിയാരുടെ മോൻ തല്ലേ. പൊന്നേ, കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു. മോഹനകൃഷ്ണനും ഓമനക്കുട്ടനും എന്റെ മുന്നിൽ കളിച്ചു വളർന്ന കുട്ടികളാ. എന്ത് കുറവുകൾ നീ കണ്ടെത്തിയാലും അവര് നല്ലോരാ. അതിലൊരാളെ നീ വിവാഹം കഴിക്കണം. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ തീരുമാനിക്കാം. മോഹനകൃഷ്ണ, ഓമനക്കുട്ട. അയ്യോ വേണ്ട മുത്തശ്ശ, നോക്കിയും കണ്ടേ മുത്തശ്ശന്റെ ഈ മോളെ എന്ത് നിശ്ചയിക്കും. നിങ്ങളുടെയൊക്കെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഞാൻ ഒരിക്കലും എടുത്തു ചാടില്ല. എനിക്കൊരാളോട് സ്നേഹമുണ്ട് എന്നുള്ളത് ശരിയാ? ശരിയാണ്. അത് നിങ്ങളൊക്കെ കരുതും പോലെ ആ കോച്ചിനെ ഒന്നല്ല. അല്ല പിന്നെ പറഞ്ഞോളൂ, എല്ലാം തുറന്നു പറഞ്ഞോളൂ. യഥാർത്ഥത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു ഡോക്ടറെയാ. ഡോക്ടറെയോ? ഡോക്ടർ നന്ദകുമാർ. അതെ. ജാതിയും മതവും തറവാടിത്തവും ഉദ്യോഗവും ഒക്കെ മുത്തശ്ശൻ ആഗ്രഹിക്കുന്നതിനേക്കാളും ഒരു പടി മുന്നിലാ. എന്തിനാ പിന്നെ നീ എന്നോട് ആദ്യം കള്ളം പറഞ്ഞത്? ഒരു കോച്ചാണെന്ന് പറഞ്ഞപ്പോഴേ എടുത്തു ചാടിയില്ലേ അമ്മാവന്മാര്? കാല് തല്ലിയൊടിച്ചില്ലേ? അദ്ദേഹത്തിനാണ് ഇത് സംഭവിച്ചെങ്കിലോ? അൺസഹിക്കബിൾ. ഇനി അങ്ങനെ ഉണ്ടാവില്ല കുട്ടി, നമുക്കിത് ഉടനെ ആലോചിക്കാം. ഉടനെ വേണ്ട. രണ്ടു കൊല്ലം കഴിഞ്ഞു മതി കല്യാണമെന്നാ ഞങ്ങളുടെ ഒരു തീരുമാനം. മുത്തശ്ശൻ, നോട്ട് ദിസ് പോയിന്റ്, ഓൺലി 2 ഇയേഴ്സ്. അപ്പോൾ എനിക്ക് 49 വയസ്സാ. ഓൾഡ് ഈസ് ഗോൾഡ്. അദ്ദേഹം ഹയർ സ്റ്റഡീസിനായി സ്റ്റേറ്റ്സിലേക്ക് ഉടനെ പോവും. അതുവരെ വീട്ടിൽ നിന്ന് മുഷിയാതെ എന്നോട് എയറോസസ് ആയി ജോലിക്ക് പോയിക്കോളാനാ അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്തും മുത്തശ്ശന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. ആട്ടെ, എവിടെ അവന്റെ വീട്? കുമാരപുരം. അത് തന്റെ വീടല്ലേ? പെരുവണ്ണാപുരം. എന്തായാലും രണ്ടു കൊല്ലത്തെ ഇടവേള ഉണ്ടല്ലോ, അതുവരെ അനുപമയെ ജോലിക്ക് വിടാം. ഞാൻ ഫ്ലൈറ്റിൽ ഒരു സീസൺ ടിക്കറ്റ് എടുത്താ മതിയല്ലോ. അതിന് തനിക്കെന്തിനാ ഫ്ലൈറ്റ് ടിക്കറ്റ്? വയസ്സായില്ലേ മുത്തച്ഛനൊന്നും മനസ്സിലാവില്ല. കൊറേ നേരെയും സഹിക്കണു ഈ കോമാളി വേഷം. ഒരു തൊപ്പിയും ചെയിനും കമ്മലും
എന്താ എന്റെ ഉദ്ദേശം? പിടിച്ചു നിൽക്കണ്ടേ പുത്തച്ച. അയ്യോ, തലേ കൂടി മുണ്ടിട്ട് വന്ന എന്തിനാണ്? സമയം ഒരുപാട് വൈകിയില്ലേ? തന്നെയുമല്ല, നീ നാട്ടിലെ പ്രഥമ വനിതയാണല്ലോ. ഞാൻ ഈ പഞ്ചാരക്കര പഞ്ചായത്തിലെ പ്രഥമ പൗരനും, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്. ആ നിലയ്ക്ക് ഈ വീട്ടിൽ വരുന്നതിന് ചില അക്ലിഷ്ടതകളൊക്കെ ഉണ്ട്. അക്ലിഷ്ടതയോ? ചില ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ലംഘിക്കേണ്ടതുണ്ടെന്ന്. അടുത്ത ഇലക്ഷനിൽ എന്നെ താഴെ ഇറക്കാൻ ചിലർ ഇവിടെ കോപ്പ് കൂട്ടുന്നുണ്ട്. പാതിരാ കഴിഞ്ഞില്ലേ, ഈ നേരത്തെ വരവ് പതിവില്ലല്ലോ. ചേട്ടൻ വീട്ടിൽ പോന്നു, ഭാര്യ സംശയിക്കും. സംശയിക്കാൻ എന്തിരിക്കുന്നു? ആ കുമാരൻ ചത്തില്ലേ, ഞാൻ അവന്റെ വീട്ടിലാണ് നമ്മൾ കരുതിക്കോളൂ. ഒരു മരണം നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ജോലി അറിയാവല്ലോ. റിത്തുവയ്ക്കൽ, ഫോട്ടോ എടുക്കൽ, അനുശോചനം, മീഡിയ ചാനൽ എന്ന് വേണ്ട എല്ലായിടത്തും ഞാൻ തന്നെ എത്തണ്ടടി കള്ളി പെണ്ണേ. എനിക്കറിയാം ഈ സ്നേഹമൊക്കെ കുറച്ചു നേരത്തേക്ക്. ഞാൻ എത്ര നാളായി പറയുന്നു ഈ വീടൊന്ന് വാർത്ത വരണോന്ന്. ഞാനൊരു പാവല്ലേ ചേട്ടാ. മാധവി, പാവങ്ങൾക്ക് അടുത്ത പഞ്ചായത്ത് ബഡ്ജറ്റിൽ നിന്നെ കൂടി മനസ്സിൽ കണ്ട് ഞാനൊരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചീറ്റി പോയാൽ കക്കൂസിന് തരും. പഞ്ചായത്ത് കക്കൂസ് നിർമ്മാണ ഫണ്ട്, അതിൽ നിന്ന് ഞാൻ വെട്ടും. ആ കോഴി കൂവുന്നതിന് മുമ്പ് എനിക്ക് കുടുംബത്തെത്തണം. അപ്പോ കുമാരന്റെ വീട്ടിൽ പോണില്ലേ? അവൻ പോയില്ലേ? ആ അന്വേഷണം നടക്കല്ലേ. ബോഡി വരട്ടെ. ആ നിന്റെ ബോഡി ഒന്ന് ചീർത്തിട്ടുണ്ട്, കുറയ്ക്കണം. ആയുർവേദം നല്ലതാണോ ചേട്ടാ? ഈ നട്ടപ്പാതിരയ്ക്ക് സാമവേദമാണ് നല്ലത്. 3000 രൂപയിലെ 5 പൈസ കുറയില്ല. 2500 കച്ചവടം. ഇതിലും ഭേദം, ഒരു കുഴി കുത്തി ഇതെല്ലാം കൂടി അതിനകത്ത് വാരിയിട്ട് ഉറപ്പിക്കുന്ന എന്ത് കാര്യത്തിനായാലും ഒരു മാന്യത വേണ്ടേ? ഞാൻ എന്താ വിചാരിച്ചേ, കാച്ചുമടയിൽ ഉണ്ടാക്കുന്ന കലക്കവെള്ളമാണ് എന്ന് കരുതിയോ? കച്ചവടക്കാരനാണോ? കോട്ടാഴത്ത് ഒരു ചായ കൊണ്ടുപോടോ. അത്ര നേരമായി. കച്ചവടത്തിൽ ഇടപെടണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി തിരിച്ച് സംഘം ഓഫീസിൽ കൊണ്ടുപോയിക്കേണ്ടി വരും. പടവലങ്ങ പോലെ താൻ അവിടെ പടർന്നിരിക്കുന്നിടത്തോളം കാലം ഒരു കച്ചവടവും നടക്കില്ല, മുടിഞ്ഞു പോവേ ഉള്ളൂ. വിചാരിച്ചത്ര പോരാ ദേവ, ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചാൽ എങ്ങനെ കച്ചവടം നടക്കും? അതെനിക്കിട്ട് താങ്ങിയാന്ന് മനസ്സിലായി. ഇനി താൻ സംസാരിച്ചാൽ ഈ മത്തങ്ങ തന്റെ തലയിൽ ഉടച്ച് തലശ്ശേരിയാക്കാം. പീഡിയിൽ നിന്നും നല്ല പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ വാങ്ങി കഴിക്കണം, എങ്കിലേ തടിച്ചു കൊഴുക്കും. ആരെ? പശുക്കിടാവിന്റെ വിജയനോ മറ്റേ വന്നാ? ഞാൻ ആ കവലയെ കാണുമെന്ന് പറഞ്ഞത് അകത്തു അകത്തു കുട്ടിയോടല്ല, കുട്ടി അകത്തേക്ക് പൊക്കോളൂ. എങ്ങോട്ടാ? ഒന്ന് പുറത്തോട്ട് പോകണം. അങ്ങനെ ചാടിക്കേറി ഒന്നും പുറത്തു പോകാൻ പറ്റില്ല. ഓരോ ദിവസവും പോകുന്ന സ്ഥലങ്ങളുടെ പേരും സന്ദർശന സമയവും മുൻകൂട്ടി ഞങ്ങൾ അറിയിച്ചിരിക്കണം. ഓരോ സ്ഥലത്തും സുരക്ഷിത ഏർപ്പാടുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അങ്ങോട്ട് പോകാവൂ. എവിടെ പോണം, എങ്ങോട്ട് പോണം, എപ്പ പോണം എന്നൊക്കെ തീരുമാനിക്കേണ്ടവൻ ഞാനാ. സാറന്മാരും മിണ്ടാതെ കൂടെ വന്നാൽ മതി, കൂടുതൽ ഭരണം ഒന്നും വേണ്ട. നിങ്ങൾക്കത് പറയാം, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഡിപ്പാർട്ട്മെന്റിനോട് ഉത്തരം പറയേണ്ടത് ഞാനാണ്. ഓക്കെ? ഒരു കുഴപ്പമില്ലാത്ത സ്ഥലത്ത് പോകുന്ന എന്താ നിങ്ങളുടെ സഹായം? കുഴപ്പം ഉണ്ടായാലോ? അവിടെ വന്ന് രക്ഷിക്കണം, അതിനാണ് പ്രൊട്ടക്ഷൻ. ആ ജോലി അങ്ങ് ചെയ്താൽ മതി, ഈ പ്രോഗ്രാമും ചാപ്റ്ററും ഒക്കെ ഞാൻ ഫിക്സ് ചെയ്തോളാം. ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നാളെ മുതൽ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് രണ്ടുപേരും യൂണിഫോം ഇട്ട് റെഡി ആയിരുന്നു. ഓക്കെ? എന്നാ പിന്നെ പുള്ളി പറഞ്ഞു പോലെ അല്ലേ? എടോ തൊപ്പി തെറിക്ക്, ഇന്ത്യ പോണു. അയ്യോ അമ്മായി, അമ്മാവൻ എങ്ങോട്ടാ കൊടയമടിയായിട്ട് പോയത്? പോസ്റ്റ് ഓഫീസിലേക്ക്. പെൻഷൻ കാശിന് ഒരാഴ്ചയായിട്ട് നടപ്പല്ലേ? നന്നായി, ശമ്പളം കിട്ടാത്തോണ്ട് ധനകാര്യമന്ത്രി സത്യാഗ്രഹം ഇരിക്കുക. ഇന്നല്ലേ കണ്ടം ചെയ്ത പെൻഷൻകാരുടെ കാര്യം, ഈ മാസവും കിട്ടൂല. നീ ആ കരുന്ന കൂടുതലും പറയാതെ നീ ആ പലചരക്കടയിൽ പോയോ? പോയി പോയി. കുറച്ച് കാശ് കൊണ്ട് കൊടുത്താ ഒരാഴ്ചത്തേക്കുള്ള അരി സാധനവും തരാമെന്ന് പറഞ്ഞു. എന്തായാലും അമ്മാവനിങ് വരട്ടെ. അമ്മായി, ഞാൻ ആശുപത്രി വരെ പോയാലോ എന്ന് ആലോചിക്കുക. നിനക്ക് എന്താ അസുഖം? ഏയ് ഒന്നുമില്ല, ആർക്കെങ്കിലും വേണമെങ്കിൽ എന്റെ ഒരു കിഡ്നി കൊടുക്കാന്ന് വെച്ചു. നല്ല വില കിട്ടും. ശരിയാ, പത്രത്തിൽ കണ്ടു. എന്നാ അമ്മായിടുന്ന് കൊടുത്തുവിടെ. പിന്നല്ല, നല്ലൊരു തിരുവോണമായിട്ട് ഒരുപിടി ചോറ് നേരെ ഉണ്ടായോ അമ്മായി? നീ ഇവിടെ ഇരിക്ക. ഈ ആയുധം കൊണ്ടൊന്നും വലിയ പ്രയോജനം. കളരി പഠിക്കണം. പഠിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്റെ അച്ഛൻ ഉറുമികളെ വീട്ടിൽ കയറ്റുന്ന ഇഷ്ടമല്ല. എന്റെ അമ്മച്ചിക്ക് ഉറുമി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ എനിക്ക് ഉറുമീസ് എന്ന് പേരിട്ടത്.
നിന്റെ അമ്മച്ചിരി ആയുധം പാരയായിരുന്ന നിനക്ക് പാരീസ് എന്ന് പേരിട്ടണല്ലേ. എന്താ തീറ്റി, അതെ ഇതുപോലെ ഓരോന്നിനെ കാലത്തും വൈകുന്നേരവും പുഴുങ്ങി കൊടുക്കും. പുഴുങ്ങാത്തൊന്നും എനിക്ക് അതൊക്കെ ചെട്ടിയാരുടെ മറ്റേ പിന്നെ അയ്യാ ഇപ്പൊ വരുവാർ, ഇപ്പത്താ മാലേഷ് മുടിഞ്ഞത്. അയ്യേ ഈ സമയത്ത് ഇതിന് സമയം കാലം പണക്കാരനല്ലേടോ അണ്ണാശി. ഈ മുതലാളിക്ക് എത്ര ഭാര്യമാരുണ്ട് തെരിയാതയ്യാ. അതെത്രയാത്? എത്രയെങ്കിലും ആവട്ടെ, ശ്രീകൃഷ്ണ പരമാത്മാവുക്ക് 16,000 ഭാര്യമാര് അന്ത കാലത്തിലെ. എന്നെ പോലീസ്, കാലയിലെ എന്നെ കേസ്, ഒരു ചിന്ന കേസ്. ഇങ്ങ എല്ലാമേ പെരിയ കേസ് താ. എന്നാ പലിശം കൂട്ടി പെരിയ കാണും മുതലാളി. നമ്മുടെ ശൗര്യയുടെ ശൗര്യാ? ശൗര്യല്ല ശൗരി. നിങ്ങക്കറിയില്ലേ? ഓ നിങ്ങക്ക് തെരിയല്ലേ? അന്തക്ക് ഇങ്ങ വന്ന് മന്ത്രി വന്ന അന്ത ദിവസം ഇവിടെ ബഹളുണ്ടാക്കിയേ. ആ ഉയരുള്ള ഉയർത്ത മനുഷ്യ അവന്റെ പെങ്ങള് വീട് പണയം വെച്ച് മുതലാളിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് മേടിച്ചിരുന്നു. അവരമ്മയും പെങ്ങളും ചത്തുപോയി. റൊമ്പ കഷ്ടമായി പോച്ച്. അതിലും കഷ്ടാ ശൗര്യയുടെ അവസ്ഥ. വീട് തിരിച്ച് ശൗര്യക്ക് വേണം. മുതലും പലിശ എത്രയാശ പറഞ്ഞാ ആ തുക ഇവിടെ എത്തിക്കാം. അവളെ വരച്ചോളൂ പാപ്പ. ഇനി പാനപ്പാപ്പാനും കൊണ്ടുവരണം. മുതലാളിയോടല്ല, പാനപ്പാപ്പാനല്ല, പാപ്പ എന്ന് പറഞ്ഞ കാണാമെന്ന അർത്ഥം. അല്ല ഈ തമിഴ് ഭാഷയ്ക്ക് മാത്രം പ്രത്യേകത ഉണ്ട്, അത് നല്ലവണ്ണം പഠിച്ചാലേ മനസ്സിലാവും. ഇപ്പൊ മനസ്സിലായി. കമോൺ മൈ മൈദു മൈദു ഭൈ, ICICI ബാങ്കിൽ നിന്ന് എത്ര രൂപ ടോ ചെയ്തു? 25,000. ബാക്കി 50,000 കളിൽ നിന്ന് ഗൗണ്ടർക്ക് 10,000 രൂപ കൊടുക്കണം. വണക്കം. ആ വണക്കം വണക്കം. കണക്ക് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണോ വണക്കം? വേണ്ട വേണ്ട വണക്കം. ആ എന്തേ അപ്പു, കളക്ഷൻ ഒക്കെ എങ്ങനുണ്ട്? കുഴപ്പമില്ല സ്ഥലം. നീ ആയിട്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. ഇത് മൈഥിലി, എന്റെ പേഴ്സണൽ സെക്രട്ടറി. ഇനി മുതലുള്ള കളക്ഷൻ ഒക്കെ നീ മൈഥിനെ ഏൽപ്പിച്ചാ മതി. ആരാണ് അത് എന്നെ കണ്ടിട്ട് എഴുന്നേക്കാതിരിക്കുന്നത്? ഇത് പുതിയ ജോയിനിങ് ഉസ്താദേ, നമ്മളെ പറമ്പ് കാലത്ത് തുടർന്ന് ഏൽപ്പിച്ച. എന്നെ കണ്ടപ്പോ എഴുന്നേക്കാ ഒരു ബുദ്ധിമുട്ട്. ഉസ്താദേ 3-ാമത്തെ വയസ്സിൽ പോളിയോ വന്ന് കാല് രണ്ടും തളർന്നു പോയി പരമ പറഞ്ഞത്. ഓ സോ സോറി. ഇവൻ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞു പറഞ്ഞു കൊടുത്തു. എന്നാ മെമ്പർഷിപ്പ് ഇന്ന് എന്നെ കൊടുത്തേക്ക്, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. ഇവനാണോടെ പ്രശ്നക്കാരൻ? എന്തേ നിന്നോട് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പോയി തണ്ടാൻ പറഞ്ഞിട്ട് നീ ആരോട് ചോദിച്ചിട്ടാ ലേഡീസ് കോളേജിന്റെ മുമ്പിൽ പോയത്? പെമ്പിള്ളരെ നടത്താൻ കാണാൻ. എന്നിട്ട് കാൽ കാശ് നിന്റെ പാത്രത്തിൽ വീണില്ലല്ലോടെ. സ്ഥിരമായിട്ട് കാശ് തരാറുള്ള നിമ്മിയും ശ്യാമളയും മഞ്ജുളയും രജീനയും ലീവ് ആയിരുന്നു, അതുകൊണ്ടാ കളക്ഷൻ കുറഞ്ഞത്. ഓഹോ, അപ്പൊ താൻ സെന്റ് റിസേഴ്സ് കോളേജിന്റെ മുമ്പിൽ ഭജന ഇരിക്കാൻ പോയോ? പറ. ഓ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറയുന്നത് കേട്ട് അനുസരിച്ച് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ ചവിട്ടി അറബിക്കടലിൽ താഴ്ത്തും. ഓർത്തോ, ഉസ്താദാണ് പറയുന്നത്. മൈഥിലി വാ. ഒരു അതെ, ഞാൻ ഓപ്പറേറ്റ് ചെയ്ത കേസാ, ഡോണ്ട് വറി. അതെ, L1 and L2 ബോണിന്റെ ഇടയിൽ നിന്ന് D1 and D2 ബോണിന്റെ ഇടയിലേക്ക് ഒരു സെന്റിമെന്റൽ നേർവ് കയറി. അത് ബ്ലഡിന്റെ പ്രസറൈസേഷൻ കൊണ്ട് അല്പം ഞാണിങ്ങിപ്പോയതാ. പേഷ്യന്റിന്റെ ഹാർട്ടിന് NH വഴി ബൈപ്പാസിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. പോളിത്തീൻ രൂപയാലും മതി. ബൈപ്പാസ് സർജറി. എക്സ്ക്യൂസ് മീ, എന്താ പേര് പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പേര് പറഞ്ഞില്ലല്ലോ. അല്ല എന്താ പേര്? ഐ ആം ഡോക്ടർ രാമമൂർത്തി, MBBS, FRCS, FROG, ലണ്ടൻ. അല്ല പേഷ്യന്റിന്റെ വലത് കാല് മുറിച്ച് ഇടത് കാലി ഫിറ്റി. ഓ വലത് കാല് മരക്കാലാണല്ലേ. ആ അതും ഞാൻ തന്നെ ഓപ്പറേറ്റ് ചെയ്ത കേസാണ്. Do not disturb. ഡോക്ടർ ഫെർണാണ്ടസ് ഒരു കാര്യം ചെയ്യൂ, രാവിലത്തെ ഫ്ലൈറ്റിനെ അങ്ങോട്ട് വരാം. കത്തിയും കൂടൊക്കെ റെഡിയാക്കി വെക്കുക.
Don't call me again. You know, medical science is not general science. It is sciences with all senses, but sense is not the organ of everything, okay? എനിക്ക് എന്താ വേണ്ടത്? യു സി ആയപ്പോ ബിസി മാൻ, എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. കമ്മിങ് ഫ്രം അമേരിക്ക, ഗോയിങ് ടു അമേരിക്ക, ബട്ട് ഇന്ത്യ ഈസ് മൈ കൺട്രി. എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. കം അഗൈൻ അനദർ ഡേ, യെസ്റ്റർഡേ ടുഡേ ടുമാറോ. അതെ അതെ അതെ, അങ്ങനെ പറയരുത്. വേണമെങ്കിൽ ഇയാൾക്ക് 2-3 ലക്ഷം തരാം, പക്ഷെ എന്റെ സർവീസ് മാത്രം ആവശ്യപ്പെടരുത്. ഐ ഹാവ് നോ ടൈം. ഇപ്പൊ തന്നെ പല പല കൺട്രീസിലായി നിരവധി ഓപ്പറേഷൻസ് പെൻഡിങ്. 1-2 ലക്ഷം പൗലോസ് ബിയർ അടിച്ചു കളയുന്ന കാശേയുള്ളൂ. അതേടാ, ഇപ്പൊ എനിക്ക് ഡോക്ടറുടെ സേവനം ആവശ്യമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ തളർന്നു പോയ കാല് ഡോക്ടർ ചികിത്സിച്ച് ഭേദമാക്കണം. അതിന് എനിക്ക് കഴിവും തോന്നുന്നില്ല. അങ്ങനെ പറയരുത്, ഡോക്ടർ സഹായിക്കണം. അവനൊരു പാവമാണ്, അവൻ ഫ്രോഡാണ്. അല്ല, ഫ്രോഡ് ഓഫ് മാൻജൈറ്റിസ് എന്നൊരു മെനൻജൈറ്റിസിന്റെ അറ്റാക്ക് ആയിരിക്കും. ബട്ട് ഐ ഡോണ്ട് ഹാവ് ടൈം. എന്ത് ചെയ്യും? എന്റെ മാന നിലനിർത്തണമെങ്കിലും അവനെ രക്ഷിക്കണം. ഞാൻ വാക്കുകൊടുത്തു പോയി. കരയരുത്. ഓക്കെ ഓക്കെ, ഒരാളിന്റെ കണ്ണീര് കാണാനുള്ള ശക്തി എനിക്കില്ല. ചാരിറ്റിയാണ് എന്റെ ലക്ഷ്യം. കോടിക്കണക്കിന് രൂപ കണ്ട് മടുത്തവനാണ് ഞാൻ. എന്നാൽ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി രോഗിയെ കാണുമ്പോ തന്നെ 25,000 എനിക്ക് അഡ്വാൻസ് തരണം. പണം എനിക്കൊരു പ്രശ്നമല്ല, ഒരാത്മാവിനെ സഹായിച്ചാൽ പുണ്യം കിട്ടുമല്ലോ എന്ന് കരുതിയ. ഓക്കെ, എങ്കിൽ നാളെ രാവിലെ എന്റെ റൂമിലേക്ക് വരൂ. ഞാൻ ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത്. റൂം നമ്പർ 113. കടക്കാരൻ മരിച്ച ലക്ഷണമാണ്. ആ ഹലോ ചേട്ടാ. ആ വരുന്നു വരുന്നു. ഒരു പാക്കറ്റ് 555. 555 ഇല്ല. അയ്യോ, 555 കാണുമോ? അതും ഇല്ല. ഒരു പാക്കറ്റ് സിംഗിൾ ഫൈവിങ്ങനെ വാങ്ങി വെച്ചൂടാണോ? ആ ശ്രമിക്കാം. അറച്ചിട്ട് മണലി വരാൻ പോടെ ഇറക്കാം. മുയലാളി മുയലാളി മുയലാളി. Yes, what happened? 555 ഈ നാട്ടിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. What? ആ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്. ചില്ലറയില്ല, ബാക്കി താനെടുത്തോ. ഇതിന്റെ ബാക്കി കുടിച്ചോ. ആ 100 രൂപ ഇങ്ങോട്ടാ. ഈ 10 കുടിച്ചോ, അതിന്റെ ബാക്കി എടുത്തോ. മുതലാളി, മുതലാളി ഇത്രയും കാലം ലോക്കപ്പിലായിരുന്നു താമസിച്ചിരുന്നത്? പിന്നെ വാടക വീടെന്ന് പറഞ്ഞതോ? ഓ, മനസ്സിലായി. വലിയ വലിയ കള്ളന്മാരൊക്കെ ജയിലിന് തറവാടെന്ന് പറയുന്ന പോലെ മുതലാളി പോലീസ് സ്റ്റേഷന് വാടക വീടെന്ന് പറഞ്ഞായിരിക്കില്ലേ? രാഷ്ട്രീയക്കാരനെ പോലെ ആൾക്കാരെ വഹിക്കാൻ വായിട്ടലയ്ക്കാതെ വണ്ടി കയറിയിടാ. നീ ഒരു ഡ്രൈവറാണ്, ഞാൻ പോയിട്ട് പോന്നേക്കാം. മാസത്തിൽ ഒരിക്കൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണമായിരിക്കും കള്ളൻ. പോയിട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടുത്തെ പഴയ ഒരു അന്തേവാസിയാ. ഏതാ സെക്ഷൻ മോഷണോ പിടിച്ചോ? അയ്യോ, അന്തേവാസി എന്ന് പറഞ്ഞത് ഈ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന വാടകക്കാരൻ എന്ന നിലയിലാണ്. ഓ, മനസ്സിലായി. ഡ്രൈവർ ഓമനക്കുട്ടൻ. അതെ, ഡ്രൈവർ ഇവിടെ മതിയാക്കി താങ്കൾ സർക്കസിൽ ചേർന്നോ? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഞാൻ അഭ്യാസം ഒന്നും കാണിച്ചില്ലല്ലോ. ഈ ബഫൂൺ വേഷം കണ്ടിട്ട് ചോദിച്ചതാ? ഞാൻ അഭ്യാസിയാണെന്ന് എനിക്കറിയാം. നിന്ന് നിൽപ്പ് മുങ്ങുന്ന അഭ്യാസി. അയ്യോ, ഞാൻ മുങ്ങിയതല്ല, വിഴുങ്ങാൻ പോയതാ. വിഴുങ്ങാനോ? അതെ, ഹൈദരാബാദിൽ ആസ്മാക്കുള്ള ഒരു മീൻ വിഴുങ്ങാൻ പോയത്. ആസ്മ മാറണമെങ്കിൽ മീൻ മാത്രം വിഴിഞ്ഞാൽ പോരായിരുന്നു ഓമനക്കുട്ട. 4-5 മാസത്തെ വാട കൂടി വിഴുങ്ങണോ? കുടിശ്ശിക തീർത്ത് ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി വന്ന ഓമനക്കുട്ട. താൻ ആദ്യം ആ വീട്ടുടമസ്ഥന്റെ കുടിശ്ശി മുഴുവൻ തീർത്തു കൊടു. ഇവിടെ താമസിക്കുന്ന കാര്യം ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ചിന്തിച്ചാ മതി. 5 കൊല്ലോ? സർക്കാർ കാര്യമല്ലേ, പുതിയ പോലീസ് സ്റ്റേഷന്റെ പണിയൊക്കെ എപ്പോഴാ തീരുകയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമാണോ? അല്ല സാറും പോലീസുകാരന്മാരും കൂടും കുടുക്കെടുത്തോണ്ട് ഒഴിഞ്ഞു തന്നാലേ എനിക്കിവിടെ. ഓഹോ, അപ്പൊ പോലീസിന്റെ കുടുക്ക ഒഴിപ്പിച്ച് താമസിക്കാൻ വന്നിരിക്കാണല്ലേ? വേറെ വഴിയൊന്നുമില്ലല്ലോ. ഒന്നും എടുക്കണ്ട, രണ്ടും എടുക്കണ്ട. സാധന സാമഗ്രികളില്ലേ, ഒരു മുട്ടത്തലും പ്രതിമ എല്ലാത്തിനും പോകാം. പിടി, അതെ അതുകൊണ്ട് എടുത്തോണ്ട് പോ. അല്ലേ
എന്റെ ഡോക്ടർ ആന്റി കുറച്ച് കടുപ്പം അവിടുത്തെ ബില്ല്. തല്ലു വാങ്ങിക്കുന്നത് കുറച്ച് വാങ്ങിച്ചാ ബില്ലും കുറയും. ഡോക്ടർ തമാശിച്ചതാണ്. കൈ സൂക്ഷിച്ചോണം. അവനുമായിട്ട് ഞാൻ ഉടക്കി പൊട്ടി പൊട്ടി ചകട ചകട തും ഹംസെ ചകട കരേഗാ യെസ് തും പാഗലേ ക്യാ ഹം നിശ്ചൽ ഹേ അതായത് ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിഞ്ച് ദുഷ്മൻ 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 തൂ മേരാ ദുഷ്മൻ ഹൈ യെസ് वो साला जॉर्जी मेरे आदमी को मारा. अगर वो मेरे को मिल गया तो मैं उसको मार डालेगा, और अगर वो मेरे को नहीं मिला तो मैं तेरे को मार डालेगा. बोल. मुझे मालूम यो अरഞ്ഞുടാ എന്നുള്ള എൻ്റെ ഹിന്ദി എന്തുവാണോ എന്തോ मुझे मालूम. बोल. मुझे मालूम. അയ്യോ എന്റെ ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാതെ മറുനായോട് പറഞ്ഞു കൊടുക്കണാ.